ഭക്ത ഭഗവത്ഗീത യഥാരൂപം അധ്യായം 10 വിഭൂതിയോഗം ശ്ലോകം 32. ഹരി കൃഷ്ണ. സർഗാണാമാതിരന്തശ്ച മധ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാവിദ്യാനാം വാദപ്രവദതാമഹം. സർഗാണാമാതിരന്തശ്ച മധ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാവിദ്യാനാം വാദപ്രവദതാമഹം. സർഗാണാമാതിരന്തശ്ച മധ്യം ചൈവാഹമർജുന അധ്യാത്മ വിദ്യാ വിദ്യാനാം വാദ പ്രവദദാമഹം. വിവർത്തനം ജയശ്രീല പ്രഭുപാദ. സൃഷ്ടിയുടെ ആദി മന്ദ അധ്യായ അവസരങ്ങളിൽ ഞാൻ തന്നെ അർജുന ശാസ്ത്രങ്ങളിൽ അധ്യാത്മശാസ്ത്രവും തർക്കശാസ്ത്രങ്ങളിൽ നിർണയ സത്യവുമാണ് ഞാൻ. ഭാവാർത്ഥം ജയശ്രീല പ്രഭുപാദ്. സൃഷ്ടികളിൽ ആദ്യത്തേത് ഭൗതിക മൂലകങ്ങളുടേതാണ്. മുമ്പ് പറഞ്ഞതുപോലെ മഹാവിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു എന്നിവരത്രേ വിശ്വാവിഷ്കാരത്തെ സൃഷ്ടിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും. പ്രപഞ്ച സംഹാരം ചെയ്യുന്നത് ശിവനാണ്. ബ്രഹ്മാവിന് സൃഷ്ടാവെന്ന നിലയ്ക്ക് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. ഭഗവാന്റെ പ്രകൃതി ഗുണങ്ങളുടെ അവതാരങ്ങളാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാര ദേവതകൾ. അതിനാൽ സൃഷ്ടിജാലത്തിന്റെ ആദിമധ്യാന്ത്യങ്ങൾ അദ്ദേഹം തന്നെയാണ്. ഉന്നത പഠനത്തിന് ഉതകുന്ന വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ പലവിധമുണ്ട്. നാലു വേദങ്ങൾ, അവയുടെ ആറംഗങ്ങൾ, വേദാന്ത സൂത്രം, ന്യായശാസ്ത്രം, മതഗ്രന്ഥങ്ങൾ, പുരാണങ്ങൾ എന്നിങ്ങനെ പഠിക്കേണ്ടുന്ന കൃതികൾ 14 വിധം. ഇവയിൽ ആധ്യാത്മിക വിദ്യ, അധ്യാത്മശാസ്ത്രം, വിശേഷിച്ച് വേദാന്ത സൂത്രം കൃഷ്ണന്റെ പ്രതിനിധിയാണ്. താർക്കികരിൽ വിവിധ തരത്തിലുള്ള വാദമുഖങ്ങളുണ്ട്. തെളിവ് സഹിതം ഒരാളുടെ വാദഗതിയെ ന്യായീകരിക്കുന്നതോടൊപ്പം എതിർഭാഗത്തെയും ന്യായീകരിക്കുന്നതിനെ ജൽപം എന്ന് പറയുന്നു. എതിരാളിയെ പരാജയപ്പെടുത്തുവാൻ മാത്രം ചെയ്യുന്ന വാദഗതിയാണ് വിദന്ത. യഥാർത്ഥമായ നിഗമനത്തിൽ എത്തിച്ചേരലാണ് വാദം. ഈ നിർണയ സത്യമാണ് കൃഷ്ണന്റെ പ്രതിനിധി. ഹരി കൃഷ്ണ. ഓം അജ്ഞാനത്തിനാശലാക്കയ ചക്ഷുരുന്മേലനോസ്മൈ ശ്രീ ഗുരുവേ നമ മൂക്കം കഴോതി വാചാലം പങ്കും ലംഘയതേഹിലും യത് കൃപാതമഹം വന്ദേ ശ്രീ ഗുരു ദിനധാരണം പരമാനന്ദ മാധവം ശ്രീ ചൈതന്യേശ്വരം. ഹരി കൃഷ്ണ. അപ്പോ 32 അല്ലെ? എനിക്കിവിടെ നെറ്റ് ഇല്ലാത്തതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. സർഗാണാമാതിരദ്ദശ മധ്യം ചൈവാഹം അർജുന ആധ്യാത്മ വിദ്യാ വിദ്യാനാം വാദപ്രവദ താമഹം. സൃഷ്ടിയുടെ ആദിമ മധ്യ അവസാനങ്ങൾ ഞാൻ തന്നെ. സൃഷ്ടിയുടെ ആദ്യവും അന്തവും അവസാനവും മിഥ്യ എല്ലാം ഭഗവാൻ തന്നെയാണ്. അർജുന, ശാസ്ത്രങ്ങളിൽ അധ്യാത്മശാസ്ത്രം ശാസ്ത്രവും തർക്കശാസ്ത്രങ്ങളിൽ നിർണയ സത്യവുമാണ് ഞാൻ, അല്ലെ? അപ്പോ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഭഗവാൻ തന്നെയാണ്. ഇവിടെ എന്താ പറയുന്നത്? ഈ 10-ാമത്തെ എന്താണ് അധ്യായത്തില് ഭഗവാൻ അദ്ദേഹത്തിന്റെ വിഭൂതിയോഗം, വിഭൂതികളെ കുറിച്ച് പറയുകയാണ് അല്ലെ? എന്തിനാണ് നമുക്ക് ഈ വിഭൂതികളൊക്കെ പറഞ്ഞു തരുന്നത്? നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം, നന്നായിട്ട് അറിയണം അല്ലെ? അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാനുള്ള ഒരു വ്യഗ്രത നമുക്കുണ്ട്.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുക, ഒരാളോട് പ്രേമം തോന്നും അല്ലെ. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരോടൊക്കെ ആൾക്കാരെ കുറിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ, അവരെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് നമുക്ക് അവരോട് സ്നേഹം തോന്നുന്നത്. അപ്പോ ഭഗവാനെ കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിലോ നമുക്ക് ഭഗവാനോട് സ്നേഹം തോന്നൂല, അതുകൊണ്ടാണ് ഭഗവാൻ ഇതെല്ലാം വളരെ വിശദീകരിച്ച് തരുന്നത് അല്ലെ. അർജുനൻ ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചതല്ല, പക്ഷെ ഭഗവാൻ അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് മതിയാവുന്നില്ല അല്ലെ. നമ്മൾ എങ്ങനെയെങ്കിലും ഭഗവാനെ സ്നേഹിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചെത്താനാണ് ഭഗവാന്റെ താല്പര്യം. അതിനുവേണ്ടിയാണ് ഭഗവാൻ ഈ എന്താണ് വിഭൂതികൾ മുഴുവൻ അല്ലെ, അദ്ദേഹത്തിന്റെ ഗ്ലോറിഫിക്കേഷൻസ് മുഴുവൻ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ. എടാ മൂട, ഇനി ഇത് വായിച്ചിട്ടെങ്കിലും മനസ്സിലാക്ക നീ ഞാൻ ആരാണ്, എന്നിട്ടെങ്കിലും നിനക്ക് എന്നെ സ്നേഹിക്കാൻ ശ്രമിക്ക, നിനക്ക് എന്നോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാലേ നിനക്ക് എന്റെ ധാമത്തിലേക്ക് എത്താൻ പറ്റും അല്ലെ. ഭഗവാൻ ഇങ്ങനെ ഇങ്ങനെ അക്ഷമനായിട്ട് നോക്കിയിരിക്കാം നമ്മൾ എന്നാ തിരിച്ചു ചെല്ലുന്ന. അപ്പൊ അങ്ങനെ ചെല്ലണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ സാധിക്കാനായിട്ട് ഭഗവാൻ എന്ത് എന്താണ് മേഴ്സി ചെയ്യുന്നതാണ്, എന്തും ചെയ്യാൻ റെഡിയാണ് അല്ലെ. നിങ്ങൾ എങ്ങനെയെങ്കിലും വന്നാൽ മതി എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കാമെന്നാണ് എല്ലാ ദിവസവും ഏത് നിമിഷവും ഭഗവാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മളെ ഒരിക്കലും വഴിതെറ്റിക്കില്ല അല്ലെ. നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് നമ്മളെ വഴിതെറ്റിക്കുന്നത് ഒരിക്കലും ഭഗവാനാണ്, വഴിതെറ്റിക്കുന്നത് നമ്മൾ തന്നെയാണ്, നമ്മൾ സ്വയമാണ് വഴിതെറ്റുന്നത്. എല്ലാ സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട്, എല്ലാ പരിസ്ഥിതികളും തന്നിട്ടുണ്ട്, എല്ലാ സാഹചര്യങ്ങളും ഭഗവാൻ തന്നിട്ടുണ്ട്. നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അല്ലെ നമ്മുടെ പാഠം, അല്ലെങ്കിൽ നമ്മുടെ നേട്ടം. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് സർഗാഹം അഭിർ അന്തസ്ച, സർഗം എന്താണ് സൃഷ്ടിയാണ് അല്ലെ, സർഗം എന്ന് പറഞ്ഞാല് സൃഷ്ടിയാണ്. ആദിർ അന്തസ്ച, അതായത് ആദിർ നമുക്ക് അല്ലാതെ നമുക്ക് മനസ്സിലാവും അല്ലെ. ആദിർ അന്തസ്ച അല്ലെ, മധ്യവും അല്ലെ, മധ്യം ശൈവഹം, അതായത് അർജുന എല്ലാ സൃഷ്ടികളുടെയും തുടക്കവും മധ്യവും അവസാനവും ഞാൻ തന്നെയാണ് അല്ലെ. അപ്പൊ ആദ്യം തുടക്കവും ഞാൻ തന്നെയാണ്, അവസാനവും ഞാൻ തന്നെയാണ്, ഇതിന്റെ നടുക്കുള്ള മധ്യവും ഞാൻ തന്നെയാണ്. ഭഗവത്ഗീത 10:20 കൃഷ്ണൻ ജീവജാലങ്ങൾക്കായുള്ള തന്റെ എന്താണ് വ്യാപനത്തെ കുറിച്ച് സംസാരിച്ചു. അത് അതിനാൽ ഇവിടെ ആരംഭവും മധ്യവും അവസാനവും ഭഗവാൻ ജീവേതര വസ്തുക്കളെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഭഗവാൻ പറയുന്നു ഇതെല്ലാം ഞാൻ ആകുന്നു അല്ലെ, മധ്യവും ആദ്യവും അന്തവും എല്ലാം ഞാൻ തന്നെ ആകുന്നു. മധ്യാത്മവിദ്യ വിദ്യാനാം, വിവിധ തരത്തിലുള്ള അറിവുകളുണ്ട്, എന്നാൽ ഇവയിൽ ഏറ്റവും ശക്തമായത് ആധ്യാത്മിക വിദ്യയാണ് അല്ലെ. ഭഗവാനെ കുറിച്ചിട്ടുള്ള വിദ്യയാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. നമുക്ക് മറ്റെന്തൊക്കെ വിദ്യ ഉണ്ടെങ്കിലും അതെല്ലാം എന്താണ് പ്രഭുപാദർ പറയുന്നത് പോലെ ജഡവിദ്യയാണ്, യാതൊരു ഉപയോഗമില്ലാത്ത വിദ്യ. നമ്മളെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വിദ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് നമ്മുടെ ആധ്യാത്മിക വിദ്യയാണ്, ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവാണ് അല്ലെ. അതാണ് നമുക്ക് ശരിക്കുള്ള അറിവ് എന്ന് പറയുന്നത്. ഭൗതിക ലോകത്ത് ഒരു പരിധി വരെ നമ്മെ സഹായിക്കാൻ കഴിയും അല്ലെ. എന്താണ് എന്ത് ഭൗതിക ജ്ഞാനം, ഭൗതിക ജ്ഞാനം ഭൗതിക ലോകത്ത് ഒരു 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 അവസരം ഒരു 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 അറ്റം വരെ നമ്മളെ സഹായിക്കാൻ കഴിയും. അതെന്താണ് പറയുന്നത്, അതായത് നമ്മളിപ്പോ പഠിക്കണം അല്ലെ, നമ്മൾ സ്കൂളിൽ പോയി പഠിക്കണം, കോളേജിൽ പോയി പഠിക്കണം, നമ്മൾ ഡിഗ്രി എടുക്കണം അല്ലെ, അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുക്കണം അല്ലെ, അങ്ങനെയൊക്കെ. എന്തിനാണ് അത് എടുക്കുന്നത്, നമുക്കൊരു ജോലിക്ക് വേണ്ടി. ജോലി എന്തിനാ, നമുക്ക് നമ്മുടെ കുടുംബം പോറ്റാനായിട്ട്, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് അല്ലെ, കുടുംബത്തിന് നന്നായിട്ട് പോറ്റാനായിട്ട് നമുക്ക് എന്താണ് ഉപജീവന മാർഗം വേണം. അതിനുവേണ്ടിയാണ് ആ ഭൗതിക ജ്ഞാനം വേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്, എന്താണ് ഒരു 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 പരിധി വരെ നമ്മളെ സഹായിക്കുന്നത്, പക്ഷെ അതിനപ്പുറം ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യം അല്ലേ. നമ്മള് BSc പഠിക്കുന്നു, BCom പഠിക്കുന്നു, BA പഠിക്കുന്നു, ഇതെന്തെങ്കിലും ഒരു ജോലി കിട്ടുമ്പോൾ ഉപയോഗപ്പെടുന്നുണ്ടോ? ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു ക്വാളിഫിക്കേഷൻ, അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഈ ജോലി ചെയ്യുമ്പോഴാണ്, ഇതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല. ഇതൊന്നും പഠിക്കാതെ തന്നെ നമുക്ക് ജോലി മുഴുവൻ സുന്ദരമായിട്ട് ചെയ്യാം അല്ലേ. നമ്മൾ ചെയ്യുന്ന 90% ജോലികളും അങ്ങനെ, ഇപ്പോൾ ഒരു IT പ്രൊഫഷനോ എന്താണ് അങ്ങനെയുള്ള മെഡിക്കൽ പ്രൊഫഷനോ ഒക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യുന്നതെല്ലാം അല്ലെ നമ്മുടെ സ്വന്തം എടുപ്പുകൊണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഭഗവാന്റെ കൃപ കൊണ്ട് ചെയ്തു പോകുന്നു. നമ്മൾ പഠിച്ചതും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അല്ലേ. അപ്പോ അതാണ് അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഭൗതിക ലോകത്ത് ആ ഭൗതികമായിട്ട് നമ്മൾ പഠിക്കുന്നതിനൊക്കെ ഒരു 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 പരിധി വരെ നമ്മളെ സഹായിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുകൊണ്ട് യാതൊരു ഉപയോഗമില്ല. പിന്നെ നമുക്ക് എന്താ ഉപയോഗമുള്ളത്,
ആധ്യാത്മികമായിട്ടുള്ള ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവ് എന്താണോ അതാണ് നമ്മളെ ബാക്കിയുള്ള ജീവിതം അല്ലെങ്കിൽ ജീവിതം കഴിഞ്ഞാലും നമ്മളെ രക്ഷിക്കുന്നത് അത് തന്നെയാണ്, ആധ്യാത്മിക വിദ്യയാണ്. അപ്പോ ആധ്യാത്മിക വിദ്യയ്ക്ക് നമ്മെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. എവിടെ നിന്ന് ഈ ഭൗതിക ലോകത്തിന് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം വേണം. ഭൗതിക ലോകവും ഈ എന്താണ് ഈ ലോകത്ത് നിവൃത്തിയും അല്ലെ. പിന്നെ എന്താണ് പ്രവാദന്തം അഹം എന്ന് പറഞ്ഞാൽ എന്താണ്, പലതരം വാദങ്ങളുണ്ട്. എന്നാൽ വാദ എന്നത് നിർണായകമായ വാദമാണ്. വാദം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് ചില ആൾക്കാരുമായിട്ടൊക്കെ ചോദിക്കില്ല, അല്ലെ ചില ആൾക്കാർ ചോദിക്കില്ല, നിങ്ങൾ ദൈവത്തിന് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ, ഈശ്വരൻ എങ്ങനെ ഇരിക്കും, ഈശ്വരനെ നമ്മൾ സ്തുതിച്ച് നാമം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് വാദം വരില്ലേ. അതിനെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം വേണം. ഇവിടെ എന്താണ് പുരുഷാവതാരത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞല്ലേ, മഹാവിഷ്ണു, ഗർഭോദകശായ വിഷ്ണു അല്ലെ, ക്ഷീരോദകശായ വിഷ്ണു, അതെല്ലാം തന്നെ എന്താണ് പുരുഷാവതാരങ്ങളാണ്. അപ്പോ അടുത്ത കഴിഞ്ഞു ഭക്തി ഒരു വികാരമല്ല, ധാരണയുടെ ഏറ്റവും ഉയർന്ന ഘട്ടമാണ് ഭക്തി. അറിവ് അതാണ് ഭക്തി. ഇപ്പൊ നമുക്ക് ഭഗവാനെ കുറിച്ച് എന്തൊക്കെ അറിവുണ്ടോ അതാണ് ഭക്തി. അതൊരു വികാരമല്ല അല്ലേ, ഭക്തി എന്ന് പറയുന്നത് ഒരു വികാരമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ തുള്ളിച്ചാടാനുള്ള ഒരു വികാരമല്ല ഭക്തി എന്ന് പറയുന്നത്. നമ്മൾ ഡാൻസ് ചെയ്യുന്നത് വേറെ, അതുമായിട്ട് കമ്പയർ ചെയ്യണം. അത് വികാരം കൊണ്ട് ചെയ്യുന്നതല്ല, ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതുമല്ല. പിന്നെയോ അത് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭഗവാന്റെ മുമ്പിൽ നമ്മൾ കീർത്തനം ചെയ്യുമ്പോൾ ഡാൻസ് ചെയ്യുന്നതാണ്, അതാവാം അല്ലെ. അല്ലാതെ പൂക്കുല കൊണ്ട് തുള്ളുന്നതെന്നും അതൊക്കെയാണ് വികാരം എന്ന് പറയാം. അങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അതൊക്കെ ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങളാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് അല്ലെ. അതിന്റെ ആവശ്യം നമുക്കില്ല, ഭഗവാൻ അതൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ. ഭഗവാനെ നമ്മൾ ഇപ്പൊ അമ്മയോടും അച്ഛനോടും ഇങ്ങനെ പൂക്കലൊക്കെ തുള്ളിയിട്ടാണ് സ്നേഹം കാണിക്കുന്നത് അല്ലല്ലോ അല്ലെ. അപ്പൊ പിന്നെ എന്തിനാ ഭഗവാനോടും ആ രീതിയിൽ കാണിക്കുന്നത്? അപ്പോ നമുക്ക് എന്താണ് നമ്മുടെ ഭക്തി എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ ഇരുന്നവർ നമ്മൾ ഡാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉറക്കെ പാടുന്നത് എന്താണ്, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യണം, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. ഭഗവാന്റെ മുമ്പിൽ നമ്മൾ ഡാൻസ് ചെയ്യും, അല്ലാതെ മറ്റുള്ളവർ അവിടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല ഡാൻസ് അല്ലെ. അപ്പൊ അതാണ് ഭക്തി, ഒരു വികാരമല്ല, ധാരണയുടെ ഏറ്റവും ഉയർന്ന ഘട്ടമാണ് ഭക്തി. അറിവ് അതാണ് ഭക്തി. നമുക്ക് എന്തുമാത്രം ഭഗവാനുമായിട്ടുള്ള അറിവുണ്ടോ അത്രയും നമുക്ക് ഭക്തി ഉണ്ടാവും. ഭക്ത്യാശ്രിത ഗൃഹീതയ എന്നാണ് എന്താണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്. ശ്രവണത്തിലൂടെ നിർവഹിക്കണം അല്ലെ. നമുക്ക് എന്താ ഇതൊക്കെ ഈ ഭക്തിയൊക്കെ കിട്ടുന്നത്, നമുക്ക് ശ്രവണത്തിലൂടെ നമ്മൾ കേട്ടിട്ടാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ശ്രുത ശിഷ്യ പരമ്പരയിൽ നിന്ന് കേട്ടു അല്ലെ. ആരിൽ നിന്ന് കേട്ടു അല്ലെ, ഗുരു ശിഷ്യ പരമ്പരയിൽ നിന്നാണ് കേട്ടു, അല്ലാതെ വഴിയെ പോകുന്ന ആരിൽ നിന്നെങ്കിലും കേട്ടതല്ല. അതായത് നമ്മൾ എന്താണ് ഓതന്റിക് ആയിട്ട് നമ്മൾ ഒരാളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി കേട്ട് പഠിച്ചു എന്നർത്ഥം. അതാണ് തികഞ്ഞ ഭക്തി. ആ ഭക്തിയിൽ എന്താണ് ഭക്ത്യാമാം അഭിജാനാതി ഭഗവൻ പറയുന്നുണ്ട് അല്ലേ. 18-ാമത്തെ അധ്യായത്തില് 55-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഭക്തിയുടെ അതീന്ദ്രിയ പ്ലാറ്റ്ഫോം ആയിരിക്കുമ്പോൾ കൃഷ്ണൻ പറയുന്നു, നമയേ വിദു സുരഗണം. 10-ാമത്തെ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്, നമയേ വിദു സുരഗണം. സുരഗണങ്ങൾ വലിയ വലിയ ദേവതകൾ അല്ലെ. എന്താണ് സുരന്മാര്? ദേവന്മാർ. അസുരന്മാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, രാക്ഷസന്മാർ അല്ലെങ്കിൽ ഭഗവാനെ എന്താണ് ഭജിക്കാത്തത്. സുരന്മാർ എന്ന് പറയുന്നത് ദേവന്മാരാണ് അല്ലെ. നമുക്ക് 33 കോടി ദൈവങ്ങളുണ്ട്, അവരെല്ലാവരും സുരഗണങ്ങളാണ്. സുരഗണങ്ങൾ വലിയ വലിയ ദേവന്മാർ, അവരും എന്താണ് ഭക്തിയുടെ എന്താണ് ശുദ്ധമായ ഘട്ടത്തിലല്ല. അവരും എന്താണ് ഭഗവാനെ ആ രീതിയിലല്ല അവരെ ഭഗവാനെ സേവിക്കുന്നത്. അവരുടെ ഒരു ജോലി ചെയ്യുന്നു എന്നുള്ള നിലയിലാണ് അവരത് ചെയ്യുന്നത്. അവർ ഓരോ ജോലി ചെയ്തിട്ടുണ്ട്, അവരത് പേടിച്ചത് ചെയ്യുന്നത്, ഭഗവാനോടുള്ള പേടിയുണ്ട് അത് ചെയ്യണം ഭഗവാനോട് അല്ലെ. അവർക്കൊന്നും അത്രയും ഭക്തി ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും നമ്മളിൽ നിന്നും താഴോട്ടാണെന്ന് വെച്ചാൽ അല്ല, അവർ നമ്മളെ കാണും വളരെ വലിയ പ്ലാറ്റ്ഫോമിലാണ്. അതുകൊണ്ടാണ് അവരൊക്കെ ദേവന്മാരായത്. നമുക്കും ദേവന്മാരാകും, നമ്മൾ അത്രയും എന്തുവാണ് ഭക്തൻ, വളരെ അടുത്ത ഭക്തനാവുകയും നമ്മൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കും നാളെ ഒരു ദേവനാവും അല്ലെ. പക്ഷെ നമുക്ക് ദേവനാവാൻ താല്പര്യമുണ്ടോ? ഇല്ല, നമുക്ക് ഭഗവാനെ സേവിച്ചാൽ മാത്രമാണ് ശുദ്ധമായ ഘട്ടത്തിൽ. അവർക്ക് എന്താണ് അവിടെ പറയുന്നത് എന്താണ്, സുരഗണങ്ങൾ വലിയ വലിയ ദേവതകൾ, അവരുടെ ഭക്തിയുടെ ശുദ്ധമായ ഘട്ടത്തിലല്ല അവർ നിൽക്കുന്നത്.
അവർക്ക് മിശ്ര ഭക്തി ലഭിച്ചു. അവർക്ക് മിശ്ര ഭക്തിയാണ്. നമ്മൾ പലർക്കും ഉണ്ട് മിശ്ര ഭക്തി അല്ലെ, ഹാഫ് ഭക്തി ഹാഫ് ഭൗതിക ലഭിച്ചു. അവർക്ക് ഈ ഭൗതിക ലോകം ആസ്വദിക്കാനുള്ള ആഗ്രഹമുണ്ട്. അവരെ ദേവതകൾ എന്ന് വിളിക്കുന്നു. നമ്മൾ അവരെ ദേവതകൾ എന്ന് വിളിക്കുന്നു. ബ്രഹ്മാവ് പോലും അദ്ദേഹത്തിന് ഈ ഭൗതിക ലോകം ഭരിക്കാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ബ്രഹ്മാവിന് പോലും ആ എന്താണ് ഭൗതികമായിട്ടുള്ള താല്പര്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണം പറയാം. കാര്യം എന്താണ്, ഈ ലോകം മുഴുവൻ ഭരിക്കുന്ന അദ്ദേഹം അത് ഭരിക്കാനുള്ള താല്പര്യമുള്ളതുകൊണ്ടാണ് അല്ലെ. ബ്രഹ്മാവ് പോലും അദ്ദേഹത്തിന് ഈ ഭൗതിക ലോകം ഭരിക്കാനുള്ള ആഗ്രഹമുണ്ട്. എന്നാലും അദ്ദേഹം ഭക്തനാണ്, പക്ഷേ ശുദ്ധ ഭക്തനല്ല. എന്തുകൊണ്ട് ശുദ്ധഭക്തനാകുന്നില്ല? കുറച്ച് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ശുദ്ധഭക്തനല്ല എന്ന് പറയുന്നത്. അപ്പൊ എന്തുമാത്രം പ്രയാസമാണ് ഒരു ശുദ്ധഭക്തനാവുക എന്ന് മനസ്സിലാക്കി അല്ലെ. ഭരിക്കാനുള്ള ആഗ്രഹമുണ്ട്, എന്നാലും അദ്ദേഹം ഭക്തനാണ്, പക്ഷേ ശുദ്ധഭക്തനല്ല. ശുദ്ധഭക്തൻ എന്നാൽ അന്യാഭിലാഷിത ശൂന്യം അല്ലെ, യാതൊരു ചൈതന്യചരിതമാണ് പറയുന്നത്. എന്താണ്, യാതൊരു എന്താണ് അഭിലാഷങ്ങളും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഭഗവാനെ സേവിക്കാൻ. നമ്മൾ ഭഗവാന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ചെല്ലുമ്പോൾ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ കൂടെ പോവുക അല്ലെ. എനിക്കത് തരണേ ഭഗവാൻ, എനിക്കത് സാധിച്ചു തരണേ ഭഗവാൻ, എനിക്കെന്താ സാധനത്തത് അല്ലെ എന്നും പറഞ്ഞൊരു 100 കൂട്ടം പരിദേവനകളാണ് അവിടെ നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പോ അന്യാഭിലാഷിത ശൂന്യമായിരിക്കണം നമ്മുടെ ഭക്തി എന്ന് പറയുന്നത്. ഒരു യാതൊരു അഭിലാഷങ്ങളില്ല. ഭക്തി വിനോദ് താക്കൂർ എന്താ ഇവിടെ പറയുന്നത്, എന്താണ്, ബ്രഹ്മ ജന്മേ നഹി മൂഢ ആശ. കേട്ടോ എന്താ പറഞ്ഞ അവിടെ, എനിക്ക് ബ്രഹ്മദേവനായി ജനിക്കാൻ പോലും ആഗ്രഹമില്ല എന്നാണ്. എന്താണ് ആര് പറഞ്ഞത്, ഭക്തി വിനോദ് താക്കൂർ പാടിയത്. എനിക്ക് ബ്രഹ്മദേവനായിട്ട് പോലും അല്ലെ, ബ്രഹ്മദേവൻ എന്ന് പറയുന്നത് ദേവന്മാരുടെ ഏറ്റവും എന്താണ് ഉയർന്ന ഒരു സ്ഥാനത്തുള്ള ആളാണ്. അദ്ദേഹമായിട്ട് ജനിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. കാര്യം എന്താണ്, അവരൊന്നും ശുദ്ധഭക്തരല്ലാത്തതുകൊണ്ടാണ്. കാരണം അത് ശുദ്ധഭക്തിയല്ല. ബ്രഹ്മാവ് വളരെ ഉയർന്ന നിലവാരമുള്ള ഭക്തനല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്രയും ഉന്നതമായ സ്ഥാനം വാഗ്ദാനം ചെയ്യുക അല്ലെ. ഭഗവാൻ വെറുതെ അങ്ങനെ കൊടുക്കത്തില്ലല്ലേ. അത്രയും വലിയ ഒരു ഭക്തനായതുകൊണ്ടാണ് ഭഗവാൻ ആ സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്രയും നല്ല ശുദ്ധ ഒരു ഭക്തനാണ്. എന്നിട്ട് പോലും എന്താണ് ഭക്തി നോട്ടാക്കുക എന്താ പറഞ്ഞത്, അദ്ദേഹത്തിന് ബ്രഹ്മാവാൻ പോലും താല്പര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥാനം കൊടുത്താൽ പോലും അദ്ദേഹം പറയും എനിക്ക് വേണ്ട അല്ലെ, എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് ഭഗവാനെ സേവിച്ചാൽ മതി എന്ന് പറയും. അപ്പോ സർക്കാർ സർവീസില് എന്ന പോലെ ഒരാൾ വളരെ രഹസ്യ സ്വഭാവമുള്ളവൻ അല്ലെങ്കിൽ അയാൾക്ക് ഒരു രഹസ്യ പദവിയും നൽകാനാകില്ല. ഇപ്പോ ചീഫ് സെക്രട്ടറിമാരെ പോലെയുള്ള ആൾക്കാർ വളരെ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ട ആൾക്കാരാണ് അല്ലെ. ഇപ്പോ ചീഫ് മിനിസ്റ്റർ പോലും അങ്ങനെയുള്ള ആൾക്കാരെയാണ് പല കാര്യങ്ങളും ഏൽപ്പിക്കുന്നത്. അപ്പൊ അവരെല്ലാവരും ഇത് അവർ അവിടെ ചർച്ച ചെയ്യുന്ന എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഹി ഈസ് നോട്ട് ക്വാളിഫൈഡ് ടു ബി ഇൻ ദാറ്റ് പർട്ടിക്കുലർ പൊസിഷൻ എന്ന് പറയാം. അതായത് അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല. അപ്പൊ അത്രയും രഹസ്യങ്ങളൊക്കെ എന്താണ് സൂക്ഷിക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ ആ ഒരു പോസ്റ്റിലേക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അല്ലെ. അതുപോലെയാണ് ഈ ദേവതകള്. അവർ തീർച്ചയായിട്ടും ആ പോസ്റ്റില് അവർക്ക് എന്താണ് ഇരിക്കാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ്. ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് എന്ത് ഭഗവാൻ അവർക്ക് അങ്ങനെ കൊടുത്ത ആ ഒരു സ്റ്റേജ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഭക്തരാണ് അവർ, പക്ഷെ അവരെല്ലാവരും ഭയങ്കര ഭക്തരാണ്. ദേവന്മാരെല്ലാവരും ഭയങ്കര ഭക്തരാണ്, പക്ഷെ അവരാരും ശുദ്ധ ഭക്തരല്ല. ചൈതന്യ മഹാപ്രഭു നമ്മെ പഠിപ്പിക്കുന്ന എന്താണ്, ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ടല്ലേ അതിനൊരു ഉദാഹരണം. എന്താണ് അവർ പറയുന്നത്, ന ധനം ന ജനം ന സുന്ദരീം കവിതാംബ ജഗദീശ കാമയേ. അല്ലെ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതാണ് ശുദ്ധഭക്തി. എനിക്ക് എൻ്റെ ഫോളോവേഴ്സായിട്ട് ഡിസൈപ്പിളായിട്ടോ ആരും വേണ്ട, എൻ്റെ കൂടെ നടക്കാനായിട്ട് 10 ലക്ഷം ആൾക്കാർ വേണ്ട അല്ലെ, എൻ്റെ കൂടെ നടക്കാൻ ആരും വേണ്ട. ധനം അല്ലെ, എനിക്ക് എന്താ സമ്പത്തും വേണ്ട, എനിക്ക് 5 പൈസയുടെ സമ്പത്തും വേണ്ട. അപ്പോ ന ധനം ന ജനം ന സുന്ദരിയും അല്ലെ, സുന്ദരികളായിട്ടുള്ള ആൾക്കാരും എനിക്ക് കൂട്ടായിട്ട് വേണ്ട. പിന്നെയോ കവിതാം വാ ജഗദീശ കാമിയേ, എനിക്ക് ഭഗവാനെ സേവിച്ചാൽ മാത്രം മതി എന്നാണ്. പിന്നെ എന്താ വേണ്ടത്, മമ ജന്മനി ജന്മനീശ്വരെ ഭഗവതാ ഭക്തി അഹൈതുക്കി ത്വയി. അഹൈതു എന്ന് പറഞ്ഞ എന്താണ്, മറ്റൊരു കാരണവും ഇല്ലാതെ, മറ്റൊരു ആഗ്രഹവും ഇല്ലാതെ, അന്യാഭിലാഷിത ശൂന്യം നേരത്തെ പറഞ്ഞതുപോലെ അല്ലെ, എനിക്ക് അങ്ങേ സേവിച്ചാൽ മാത്രം മതി. എനിക്ക് എവിടെ ആയിരുന്നാലും, ഇപ്പൊ ഞാൻ സ്വർഗത്തിലായിരുന്നാലും നരകത്തിലാണെങ്കിലും എനിക്ക് എന്താ വേണ്ടത്,
ഭഗവാനെ സേവിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ മതി, പ്രീച്ച് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയാൽ മതി, ഭഗവാനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനുള്ള ഒരു അവസരം കിട്ടിയാൽ മതി എന്നാണ് ഇവിടെ ഭഗവാൻ ഇവിടെ പറയുന്നത് അല്ലെ. ഹൈദുഖി എന്ന് പറഞ്ഞാൽ മറ്റൊരു കാരണവുമില്ലാതെ, മറ്റൊരു ആഗ്രഹവുമില്ലാതെ എനിക്ക് അങ്ങേ സേവിച്ചാൽ മാത്രം മതി, ഇതായിരിക്കണം നമ്മുടെ എന്താണ് പോളിസി, നമ്മുടെ താല്പര്യവും ഇത് തന്നെ ആയിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സുഖമാണ്, നല്ല മനസ്സ് നല്ല ശാന്തമാവും. അതിനാൽ നമുക്ക് ആ സ്ഥാനത്തേക്ക് വരാൻ കഴിയുന്നില്ലെങ്കിൽ ആ ശുദ്ധ ഭക്തി അല്ലെങ്കിൽ നമുക്ക് കൃഷ്ണനെ മനസ്സിലാകില്ല. അപ്പോ എങ്കിൽ ആ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഭഗവാനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണനെ മനസ്സിലാകില്ല, അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു നമേ വിധു സുരഗണ. ഇതിൽ പറഞ്ഞു എന്താണ്, നമേ വിധു സുരഗണ, ദേവതകൾ അമ്പരന്ന് പോകുന്നു. എന്താണ് ആശയക്കുഴപ്പത്തിലാകുന്നു അല്ലെ, അവർ ചില എന്താണ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതെന്റെ ഭഗവാൻ തന്നെയാണോ, ഭഗവാൻ ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ അവർക്ക് തോന്നും. കാര്യം എന്താണ്, അവർ ശുദ്ധഭക്തരല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോ ബ്രഹ്മദേവന്റെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാലും ബ്രഹ്മദേവൻ ഇങ്ങനെ താഴോട്ട് നോക്കിയപ്പോ അവിടെ എന്താ സംഭവിക്കുന്നത്, ഭഗവാനും അല്ലെ ഭഗവാന്റെ എന്താണ് കൂട്ടുകാരുമായിട്ട് അങ്ങനെ കളിച്ച് നടക്കുകയാണ് അല്ലെ. എന്താണ് പശുക്കളെയൊക്കെ മേച്ച്, അവരിങ്ങനെ പശുക്കളെയൊക്കെ അവരടുത്ത് ഇങ്ങനെ മേച്ച് കിടക്കുന്നു, ഇവര് വേറെ വഴിക്കൂടെ കളിക്കുന്നു അല്ലെ, അവരെന്തെല്ലാം കളികളാണ് അവിടെ കളിക്കുന്നത് അല്ലെ, അവരെന്താ എന്നിട്ട് കൊണ്ടുവരുന്ന എല്ലാവരും ഇവിടെ ഒരുമിച്ച് ഇരുന്ന് കഴിക്കുന്നു അല്ലെ. ഒരു ദിവസം ഇവിടെ സുധാമ എന്താ ചെയ്തത്, സുധാമയാണ് ഏതോ ഒരു ഒരു കൂട്ടുകാരൻ, സുധാമ അല്ല ആ പേരിയ മറന്നു, അദ്ദേഹം എന്താ ചെയ്തത്, ബ്രഹ്മാവിങ്ങനെ നോക്കിയിരിക്കുകയാണ് അല്ലെ മോളി നോക്കുമ്പോ, മോളി നോക്കുമ്പോ നല്ല നല്ല തൈര് സാധം, നല്ല തൈര് സാധമല്ല നല്ല മോര്, മോര് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ആ കൂട്ടുകാരൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ആർക്കും കൊടുക്കാൻ താല്പര്യമില്ല അല്ലേ, ചില സാധനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും പങ്കുവെച്ച് കൊടുക്കാൻ താല്പര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം പാത്ത് വയ്ക്കും അല്ലെ, പതുക്കി വയ്ക്കും അല്ലെങ്കിൽ ഒളിച്ചു വയ്ക്കും. ഇദ്ദേഹം എന്താ ചെയ്തത്, ഇതെവിടെ ഒളിച്ചു വെക്കും, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കുടിച്ചിടാന്ന് വിചാരിച്ചു അല്ലേ. ഒറ്റ വാലിക്ക് ഇങ്ങനെ അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വായിക്കാതെ അങ്ങോട്ട് കുടിച്ചപ്പോ ഭഗവാൻ എന്താ ചെയ്തത്, ഭഗവാൻ ഓടി വന്ന് ഇയാളുടെ ചുണ്ടോട് ചേർത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം ചുണ്ട് വെച്ചു, ഇങ്ങനെ വെച്ചു. എന്നിട്ട് അപ്പോ ഇതിങ്ങനെ അല്ലേ, ഇതിങ്ങനെ വല്ല ഇങ്ങനെ ഇരിക്കുകയാണ്, ആ ചുണ്ടിങ്ങനെ വായിങ്ങനെ ചേർത്ത് വെച്ചു, അദ്ദേഹത്തിന്റെ വായോട് ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു, അവൻ ആ കൂട്ടുകാരന്റെ ചെവിളിൽ ഒരൊറ്റ ഇടി ഇങ്ങനെ കൊടുത്തു അല്ലെ. ഇങ്ങനെ ഇടിച്ചാൽ എന്താ സംഭവിക്കാം പറഞ്ഞ കൊണ്ട് തെറിക്കും അല്ലെ. അപ്പൊ ഈ ഈ മോരൊക്കെ, കാച്ചി മോരൊക്കെ എവിടെ പോയി, ഈ മോരെല്ലാം ഭഗവാന്റെ വായിക്കകത്തോട്ട് പോയി. എങ്ങനെയുണ്ട് അല്ലെ, ഭഗവാന്റെ വിദ്യകളൊക്കെ നമുക്ക് പറഞ്ഞുതരും. മറ്റുള്ളവരുടെ വായിൽ ഇരിക്കുന്ന സാധനം നമ്മുടെ വായിലോട്ട് എങ്ങനെ പോകുന്നൊക്കെ അതൊക്കെ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ഇതാണ്, ഇത് നമ്മുടെ ബ്രഹ്മദേവൻ നോക്കുമ്പോ കാണുന്ന ഇതാണ്. അപ്പൊ ബ്രഹ്മദേവൻ ഇച്ഛിച്ചായി അവിടെ അല്ലെ, എന്താ വിചാരിച്ച, ഏയ് ഇതെന്റെ ഭഗവാനല്ല, ഞാൻ പൂജിക്കുന്ന ഭഗവാൻ ഇതല്ല ഒരിക്കലുമല്ല. അതാണ്, അപ്പൊ ഈ ദേവന്മാർക്ക് പോലും എന്താണ് ഒരു സംശയം വരും അല്ലെ, ഇതെന്റെ ഭഗവാനാണോ, ഈ ഈ ലീലകളൊക്കെ ഈ കുസൃതികളൊക്കെ കാണിക്കുന്ന എന്റെ ഞാൻ എന്താണ് പൂജിക്കുന്ന ഭഗവാനാണോ, ഞാൻ ആരാധിക്കുന്ന ഭഗവാനാണോ, ഏയ് ആവാൻ വഴിയില്ല. അവര് പോലും എന്താണ് ചഞ്ചലമായി പോവാണ് അല്ലെ. അപ്പൊ അവര് പറയുന്നത്, അപ്പൊ അതാണ് അവിടെ പറയുന്നത്, ദേവന്മാർ അമ്പരും പലപ്പോഴും അമ്പരും തൂങ്ങും, അവരും ആശയക്കുഴപ്പത്തിലായിരുന്നു. അത് ശ്രീകൃഷ്ണ നാമാതി നഭാവേ ഗ്രാഹ്യം ഇന്ദ്രിയേ, എന്താ അവിടെ പറയുന്നത്, അത് ശ്രീകൃഷ്ണ നാമാതി നഭാവേ ഗ്രാഹ്യം ഇന്ദ്രിയേ, നമ്മളെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ ഒരിക്കൽ നമുക്ക് മനസ്സിലാക്കും, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മാനസിക ഊഹാപോഹം കൊണ്ടോ സർക്കസ് നമ്മൾ എന്തൊക്കെ സർക്കസ് കാണിച്ചാലും കൃഷ്ണനെ മനസ്സിലാക്കാൻ സാധ്യമല്ല അല്ലേ. എന്താണ് അത ശ്രീകൃഷ്ണ നാമാതി ന ഭവൈ ഗ്രാഹ്യമിന്ദ്രിയായി, നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ അത്ര ശുഷ്കിച്ചതാണ്. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വലിയ എയ്റോപ്ലെയിൻ കാണും അല്ലെ, അതിങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത് ഇങ്ങനെ പറന്ന് പറന്ന് ദൂരോട്ട് പോകുമ്പോൾ നമ്മള് പിന്നെ നമ്മളെ കണ്ണുകൊണ്ട് പിന്നെ എന്താ കാണുന്നത്, ഒരു ചെറിയ പക്ഷിയെ പോലെയാണ് കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ അങ്ങോട്ട് ഒരുപാട് അങ്ങ് പൊങ്ങി പോയപ്പോ അത് പക്ഷിയായി പോയെന്നാണോ, അല്ലല്ലോ, നമ്മളെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അത് കാണാനുള്ള ഇതേ ഉള്ളൂ. ആ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം കണ്ടു പഠിക്കാൻ ശ്രമിക്കുന്നത് അല്ലെ. അപ്പൊ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് അർത്ഥം, നമ്മൾ കാണുന്നതൊന്നും വാസ്തവമായിരിക്കില്ല, നമ്മൾ മനസ്സിലാക്കുന്നതൊന്നും വാസ്തവമായിരിക്കില്ല അല്ലെ. നമ്മളെ കണ്ണുകൊണ്ട് കണ്ട്, നമ്മളെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കുന്നതൊന്നും വാസ്തവമായിരിക്കില്ല, സത്യം മറ്റെന്തോ ആണ്. അവിടെയാണ് നമുക്ക് പലപ്പോഴും തെറ്റുപറ്റുന്നത്, ഏ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് വാശി പിടിക്കും, അല്ലെങ്കിൽ നമ്മൾ ബഹളം ഉണ്ടാക്കും, നമ്മൾ പ്രശ്നം ഉണ്ടാക്കും അല്ലെ. പക്ഷെ അതൊന്നും വാസ്തവമായിരിക്കില്ല.
അപ്പോ അതാണ് ഇവിടെ, അതാണ് നമ്മുടെ ബ്രഹ്മദേവനെ പറ്റി. ഊഹാബോഹം കൊണ്ടോ നമ്മുടെ സർക്കസുകൾ കൊണ്ടോ കൃഷ്ണനെ മനസ്സിലാക്കാൻ സാധ്യമല്ല. പിന്നെ എന്താ വേണ്ടത്? പ്രേമം അല്ലെ? ആ അചഞ്ചലമായ പ്രേമമാണ് ഭഗവാനോട് വേണ്ടത്. അതാപിത്തേ ദേവ പാദം ഭുജ പദാം ഭുജ ദ്വയ പ്രസാദ ലേശാൻ ഗൃഹത ഏവഹി ജനാധി തത്വം. ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട് കൃഷ്ണനെ തത്വത്തിൽ മനസ്സിലാക്കണം, അതിനായി നാം എന്താണ് കീഴ്വണക്കം കാണിക്കണം. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം കൃഷ്ണനെ സേവിക്കണം, അപ്പോൾ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന് നമ്മള് തത്വത്തിലാണ് മനസ്സിലാക്കേണ്ടതെന്ന് അർത്ഥം. ഭക്ത്യാ മാം അഭിജാനാദി യാവം യസ് തസ്മി തത്വത. വീണ്ടും ഭഗവത്ഗീതയില് 18-ാമത്തെ അധ്യായത്തിൽ പറയണം. അങ്ങനെ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലാതെ ഭഗവാനെ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? അന്യാപിലാഷിത ശൂന്യം ജ്ഞാന കർമാദി അനാവൃതം ആനുകൂലേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമ. അതിമനോഹരമായിട്ടുള്ള വളരെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഇതെല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ കുറെയൊക്കെ ആ വഴിക്ക് പോകാനുള്ള സാധ്യതയാണ് അല്ലെ. അന്യാഭിലാഷിത ശൂന്യം, നേരത്തെ പറഞ്ഞല്ലോ, മറ്റൊരു താല്പര്യവുമില്ലാതെ വേണം നമ്മള് ഭഗവാനെ സേവിക്കാൻ. ഒരമ്മയെ ഒരമ്മ ഒരു 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 രണ്ടു ഒരു മാസമായ കുഞ്ഞിനെ ലാളിക്കുന്നത് പോലെ, സേവിക്കുന്നത് പോലെ അല്ലെ. അതിനെന്താണോ ആവശ്യം അതനുസരിച്ച് മനസ്സിലാക്കി അമ്മ കൊടുക്കും. എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിച്ചിട്ടാണോ? അല്ല. അന്യാഭിലാഷിത ശൂന്യം, അതാണ് അവിടെ അല്ലെ. ആ അമ്മയ്ക്ക് യാതൊരു താല്പര്യവും മറ്റൊരു ഒരു താല്പര്യവും ഇല്ല. പിന്നെ എന്താ വേണ്ടത്? ആ കുഞ്ഞ് സന്തോഷിക്കണം, ആ കുഞ്ഞിനെ എന്താണ് വളർത്തണം അല്ലെങ്കിൽ നന്നായിട്ട് വളർത്തണം എന്നുള്ള ഒരു ഒറ്റ താല്പര്യം മാത്രമേ ഉള്ളൂ. അതോ അതാണ് അന്യാഭിലാഷിത ശൂന്യമാണ്. അപ്പൊ അങ്ങനെ വേണം നമ്മള് ഭഗവാനെ ഭജിക്കാനായിട്ട്. ജ്ഞാന കർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുഷ്ഠിക്കുന്നു. ഭഗവാൻ ഇഷ്ടമില്ലാത്ത കാര്യമൊന്നും നമ്മൾ ചെയ്യത്തില്ല അല്ലേ. ഭഗവാൻ എന്തൊക്കെയാണോ വേണ്ടത് അത് നമ്മൾ കഴിക്കില്ല. ഭഗവാൻ എന്താണ് ഇഷ്ടം അത് മാത്രം നമ്മൾ നിവേദിച്ചിട്ട് അത് നമ്മൾ പ്രസാദമായിട്ട് കഴിക്കുന്നു. ഭഗവാൻ എന്തൊക്കെയാണോ താല്പര്യമില്ലാത്തത് നമ്മൾ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല എന്നർത്ഥം. അതാണ് എന്താണ് ആനുകൂല്യേന കൃഷ്ണാനുശീലനം. ഇത് നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇഷ്ടപ്പെട്ടു അല്ലെ. അത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മള് ഒരാളെ കുറിച്ച് കുറ്റം പറയില്ല അല്ലെ. പിന്നെ എന്ത് പറയും നമ്മൾ ഒരാളെ കുറിച്ച്? അവരുടെ നന്മ മാത്രം പറഞ്ഞ് ശീലിക്കും. കാര്യം എന്താണ്? അതാണ് ഭഗവാൻ ഇഷ്ടം. കുറ്റം പറയുന്നത് ഭഗവാൻ ഇഷ്ടമാണോ? അല്ല. ഒരാളെ അല്ലെ വേദനിപ്പിക്കുന്നത് ഭഗവാൻ ഇഷ്ടമാണോ? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവരെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. നോക്കൂ, ആനുകൂല്യേന കൃഷ്ണാനുശീലനം. അല്ലെ, ഭഗവാൻ എന്താണോ താല്പര്യം അത് മാത്രം ചെയ്യണം. ഭഗവാൻ എന്താണോ നമുക്ക് പറഞ്ഞിരിക്കുന്നത് അത് മാത്രം ചെയ്യണം. ഭക്തിയിൽ ഉത്തമ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും? ഭക്തിയിൽ ഉത്തമ, ഭക്തി അങ്ങനെ അങ്ങനെ എന്താണ് ഭയങ്കരമായിട്ട് വളരും. നമ്മൾ പോലും അറിയില്ല, നമുക്കിങ്ങനെ അളവുകളൊന്നുമില്ല. മെർക്കുറിയെ കൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല അല്ലെ. നമ്മൾ ഭക്തി വളർന്നോ ഭക്തി വളർന്നോ നോക്കാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ അറിയാൻ പറ്റും. അപ്പോ ഭക്തിയിൽ ഉത്തമ, ഇതാണ് ഭക്തി. എന്താണ്? അതിനാൽ എല്ലാവരെയും ഭക്തിയുടെ വേദിയിൽ പ്രതിഷ്ഠിക്കുക എന്നതാണ് കൃഷ്ണാബോധ പ്രസ്ഥാനത്തിന്റെ താല്പര്യം. ഇപ്പൊ കൃഷ്ണാബോധ പ്രസ്ഥാനം, ഹരേ കൃഷ്ണ മൂവ്മെന്റ്, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്, നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇങ്ങനെ ആൾക്കാരെ എല്ലാം ഭക്തിയിൽ എന്താണ് അവര് മുന്നോട്ട് മുന്നേറാൻ വേണ്ടിയാണ് നമ്മൾ അവരെ പരിശീലിപ്പിക്കുന്നത്, അവരെ ശ്രമിക്കുന്നത്. ഇതാണ് ഭക്തി. അതിനാൽ എല്ലാവരെയും ഭക്തിയുടെ വേദിയിൽ പ്രതിഷ്ഠിക്കുക എന്നതാണ് കൃഷ്ണാബോധ പ്രസ്ഥാനത്തിന്റെ അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ യാരെ ദേക്കോ താരെ കഹോ കൃഷ്ണ ഉപദേശ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ആരെ കണ്ടാലും നമ്മൾ എന്താ പറയാ, ഇന്നലെ പോത്തീസ് പോയി മേടിച്ച സാരിയുടെ കാര്യം അല്ല പറയണം. പിന്നെയോ നമ്മൾ എന്താ പറയാ, ഭഗവാനെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ് പറയുന്നത്. ഭഗവാനെ കുറിച്ചിട്ട് ഇവിടെ ഒരു കഥ ഇവിടെ നടക്കുന്നുണ്ട്, അത് കാണാനുള്ള അത് കേൾക്കാനുള്ള താല്പര്യമുണ്ടോ എങ്കിൽ ദാ ഇവിടെ ജോയിൻ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും അല്ലെ. എല്ലാ ദിവസവും രാവിലെ മംഗളാരതിക്ക് ഭഗവാന്റെ അടുത്ത് മംഗളാരതിക്ക് വരാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ എന്താണ് ദർശനാരതിക്കെങ്കിലും വരാൻ ശ്രമിക്കുക. അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ വൈകിട്ടുള്ള അല്ല സന്ധ്യാരതിക്ക് വരാൻ ശ്രമിക്കുക. എപ്പോഴെങ്കിലും ഭഗവാനെ ഒന്ന് കാണാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കും അല്ലെ. യാരേക്കോ താരേക്കഹോ കൃഷ്ണ ഉപദേശ്, എന്ത് പറഞ്ഞാൽ നമ്മള് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കും പറയും അല്ലെ. ഇനിയിപ്പോ നമുക്ക് ആരെങ്കിലും കണ്ടാ പറയാം അല്ലെ, ഈ ഓഗസ്റ്റ് 12-ാം തീയതി ബലരാം ജയന്തിയാണ്, എല്ലാവരും വരണം കേട്ടോ, ഭയങ്കര ഉത്സവമാണ്, നല്ല ഉത്സവമാണ്, അത് വരുമ്പോ നമുക്ക് ഒരുപാട് പുണ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കണം.
ഭഗവാന്റെ ആ എന്താണ് ഉടിച്ചു നിൽക്കുന്നത് കാണാനായിട്ട് എന്ത് രസമാണ്. അന്ന് അമ്പലത്തിൽ തന്നെ ഒരുപാട് അലങ്കാരങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, അന്ന് അവിടെ നമുക്ക് അഭിഷേകം ഉണ്ടാവും, അതെല്ലാം കാണാൻ തീർച്ചയായിട്ടും വരണം, നിങ്ങൾക്ക് അത്രയും എന്താണ് ഭാഗ്യമാണ്, അത്രയും പുണ്യമൊക്കെ കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അതാണ് എന്താണ് യാരിന്ദ്യക്കോ തരക്കഹോ കൃഷ്ണ ഉപദേശ് അല്ലെ. നമുക്ക് ഇഷ്ടമോ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട് ഭഗവാനെ കുറിച്ച്, അത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ആൾക്കാരോട് പറയും. അല്ല അറ്റ്ലീസ്റ്റ് അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് അല്ലെങ്കിൽ 3:30 നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിൽ അറ്റൻഡ് ചെയ്യും, ഇതിൽ പേര് കൊടുക്കും, ഞാൻ അതിന്റെ ലിങ്ക് വരും. അല്ലെങ്കിൽ ഇപ്പോ കൃഷ്ണ ബലരാം ടെമ്പിളിന്റെ എന്താണ് രാവിലത്തെ മംഗളാരതി അല്ലെ, അത് കാണാനുള്ള ഒരു സൗഭാഗ്യം എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അജയ്ഗോവിന്ദ് പ്രഭു ഒരു ഒരു ലിങ്ക് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് രാവിലെ എണീറ്റ് വരാൻ പറ്റിയില്ലാച്ചാലും അല്ലെ, നെയ്യാറ്റിൻകടി ഇരുന്നാലും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഏത് ഭാഗത്തിരുന്നാലും ലോകത്ത് ഏത് ഭാഗത്തിരുന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ മംഗളാരതി തൊഴാനുള്ള ഒരു അവസരമുണ്ട്, ഭഗവാനെ കാണാൻ പറ്റും അല്ലെ, തുളസി ആരതി കാണാൻ പറ്റും അല്ലെ, എന്താണ് അങ്ങനെയുള്ള ആരതികളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നോട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിലും ഭഗവാനെ കാണാമല്ലോ, ഭഗവാനെ തൊഴാൻ പറ്റുമല്ലോ. മംഗളാരതി എന്ന് പറയും, മംഗളാരതി തൊഴുക എന്ന് പറയുന്നത് അത്രയും പുണ്യമാണ് അല്ലെ. ഏത് എന്താണ് ദുഷ്ടനാണെങ്കിലും ആ മംഗളാരതി തൊഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ഭയങ്കര ബ്ലെസ്സിങ്സ് ആണ് ഭഗവാൻ കൊടുക്കുക. കാര്യം എന്താണ്, ഭഗവാൻ ആ സമയത്ത് ഇവൻ ദുഷ്ടനാണ്, വൃത്തികെട്ടവനാണ്, അല്ലെങ്കിൽ ഇവൻ നല്ല ഭക്തനാണെന്ന് വേർതിരിച്ചിട്ടല്ല അദ്ദേഹം മേഴ്സി കൊടുക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ മേഴ്സി ചൊല്ലും, മനസ്സിലായില്ലേ. അതിനൊരു ഉദാഹരണമാണ് നമ്മൾ ഭഗവാൻ ഇങ്ങനെ ഉറങ്ങിക്കിടന്നുകൊണ്ടിരുന്നപ്പോ അല്ലെങ്കിൽ ഉണർന്ന് എണീറ്റപ്പോ കണ്ട അർജുനനോടും ദുര്യോധനോടും ഒരേ രീതിയിൽ അദ്ദേഹം പെരുമാറിയത് അല്ലെ. അവർക്ക് ഒരു വേർതിരിവും ചെയ്തില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാമെന്നാ പറഞ്ഞത് അല്ലെ. പക്ഷെ എടുത്തപ്പോ അർജുനന് അവന്റെ എന്താ അദ്ദേഹത്തിന്റെ ബുദ്ധിമോശം കൊണ്ട് തെറ്റിപ്പോയി, അതേ ഉള്ളൂ. പക്ഷെ രണ്ടുപേര് കാര്യം എന്താണ്, ആ മംഗല്യ മുഹൂർത്തം അല്ലെങ്കിൽ ആ മംഗള മുഹൂർത്തത്തിലാണ് ഇവർ രണ്ടുപേരെയും കണ്ടത്. രാവിലെ എണീക്കുമ്പോൾ ഭഗവാൻ ആരെ കണ്ടു കഴിഞ്ഞാലും ഒരേപോലെയാണ് തഥാസ്തു പറയുക, അല്ലെങ്കിൽ എന്താണ് അനുഗ്രഹം കുറിച്ചൊടിയ, അവിടെ ഒരു വേറൊരു ഉണ്ടാവില്ല. അതാണ് മംഗളാരതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ മംഗളാരതി അതാണ് മംഗളാരതി തൊഴണം എന്ന് പറയുന്നത്. എന്ത് അസുഖം ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് മംഗളാരതി തൊഴിൽ നോക്കും, അപ്പൊ അറിയാം അസുഖമൊക്കെ താനേ പോകുന്നു. അത്രയും എന്താണ് പുണ്യമുള്ള ഒരു ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഭഗവാനെ കുറിച്ചിട്ട് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുക. അതാണ് യാരിന്ദ്യക്കോ തരക്കഹോ കൃഷ്ണ ഉപദേശം എന്ന് പറയുന്നത് അല്ലെ. ഒരുപാട് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് അദ്ദേഹം അവർക്ക് പറഞ്ഞു. ഇതൊന്നും പലർക്കും അറിയത്തില്ല ഇങ്ങനെയൊക്കെ സംഭവം നടക്കുന്നത്. ഇതൊക്കെ കാണാൻ പറ്റുമോ, എനിക്ക് ഞാൻ വീട്ടിൽ ഇരുന്നതൊക്കെ എങ്ങനെ കാണാൻ പറ്റുക, അതിൽ ആ സത്സംഗത്തിൽ എങ്ങനെ പങ്കെടുക്കുക എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇതൊക്കെ സാധ്യമാണ്, നമ്മൾ അതിനു വേണ്ടി ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്, ഇതാണ് ഭക്തി. അതിനാൽ എല്ലാവരെയും ഭക്തിയുടെ വേദിയിൽ പ്രതിഷ്ഠിക്കുന്നതാണ് കൃഷ്ണബോധ പ്രസ്ഥാനത്തിന്റെ അർത്ഥം. നമ്മൾ ജീവജാലങ്ങളായതിനാൽ കൃഷ്ണനെ സേവിക്കുക എന്നതാണ് നമ്മുടെ ജന്മാവകാശം, അല്ലെങ്കിൽ നമ്മുടെ ധർമ്മം. മറ്റൊരു ഒരു 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 ധർമ്മവും ഇല്ല, ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. ഏത് വിധവും ഏത് വിധേനയും 24 മണിക്കൂർ നമ്മൾ ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കണം. ജന്മകാരണം ജന്മാഘോഷം, അതാണ് സഹജ. അതാണ് അവരെയാണ് സഹജ എന്ന് പറയുന്നത്. ഭഗവാൻ പറയുന്നു, സർവധർമാൻ പരിത്യജ അല്ലെ എന്ന് പറയുന്നില്ലേ, എന്നിൽ ശരണം പ്രാപിക്കാൻ പറഞ്ഞിട്ടില്ലേ. നിങ്ങൾ ഈ ആവശ്യത്തിനായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അല്ലെ. ആരെ, സർവധർമാൻ പരിത്യജ മാമേകം ശരണം പറയുക, എന്നെ സേവിക്കാനാണ് നിങ്ങളെ എന്താണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ബൈ അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ്, ബൈ ഡിഫോൾട്ട് അല്ലെ നമ്മൾ എല്ലാവരും എന്താണ് ഭഗവാന്റെ സേവകരാണ്. നിങ്ങൾ ഈ ആവശ്യത്തിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ മനുഷ്യനിലും ഭക്തിയുണ്ട്, നിത്യസിദ്ധ കൃഷ്ണഭക്തി. ഒരു കുട്ടിയും മാതാപിതാക്കളെ അനുസരിക്കുന്നത് പോലെ അതാണ് സഹജ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഭഗവാനെ അനുസരിക്കണം. ഈശ്വരനെ സേവിക്കുക എന്നതാണ് നമ്മുടെ ജോലി. നാം ഭഗവാന്റെ നിത്യദാസന്മാരാണ്, അപ്പോൾ നമ്മുടെ ജീവിതം വിജയകരമായി. നമ്മൾ വേറെ ആരുടെയൊക്കെ ദാസന്മാരാണ് അല്ലെങ്കിൽ മായാദാസനാണെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ദുരിതപൂർണ്ണമാകുന്നത്. നേരെ മറിച്ച് നമ്മൾ ഭഗവാന്റെ നിത്യദാസനാണെന്ന് വിചാരിച്ച് അദ്ദേഹത്തിനെ സേവിക്കുക വെച്ചാല് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അല്ലെ. നമുക്ക് എപ്പോഴും സന്തോഷമായിരിക്കും, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഊഷ്മളതയായിരിക്കും അല്ലെ. എന്നും എന്നും ഒരു പ്രത്യേക ഒരു ഒരു സുദിനങ്ങളായിരിക്കും അല്ലെ. എല്ലാ കാര്യത്തിനും നമുക്കൊരു സന്തോഷം ഉണ്ടാവും, നമുക്ക് ദുഃഖമേ ഉണ്ടാവില്ല അല്ലെ. ദുഃഖവും വിഷമവും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നില്ല. ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതാണ് പ്രത്യേകത അല്ലെ. അവർക്ക് ദുഃഖം ഇല്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ഉണ്ട്, അസുഖം ഇല്ലെന്ന് വെച്ചാൽ ഉണ്ട്. എല്ലാ കാര്യങ്ങളും അവരിൽ നടക്കുന്നു, പക്ഷെ അവരെ ഒന്നും അറിയത്തില്ല. അവരത് അറിയാതെ പോകും. നമുക്കിപ്പോ പലർക്കും തന്നെ എന്താണ് കോവിഡ് വന്നു പോയിട്ടുണ്ടോ നമുക്ക് സംശയമില്ലേ.
അല്ലെ? നമുക്ക് വന്നിട്ടുണ്ടാവും, നമ്മൾ അറിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ അതിനെ കുറിച്ച് അങ്ങനെ കൂടുതൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നില്ല. നമ്മൾ ഭഗവാനെ സേവിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്കത് അറിയാനുള്ള ഒരു സാവകാശം കിട്ടിയില്ല അല്ലെ. നമ്മൾ വെറുതെ ഒരു കാര്യം ഒരു ജോലി ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത്, എനിക്ക് കോവിഡ് വന്നോ, എനിക്ക് കോവിഡ് ഉണ്ടോ അല്ലെ, എനിക്ക് കോവിഡ് പിടിച്ചിട്ടുണ്ടാവോ, ഇന്നലെ ഒരാളുടെ അടുത്ത് ഞാൻ പോയില്ലേ, അപ്പൊ അത് അങ്ങനെയൊക്കെ കോവിഡ് ആയിരുന്നില്ല, അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും പിടിച്ചു. ആ അന്ന് കിട്ടും കോവിഡ്. കാര്യം എന്താണ്? വേറെ ഒരു ജോലി ഇല്ല, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ലെ. ചിലരിങ്ങനെ കയ്യിലൊക്കെ നോക്കും, എനിക്ക് ഇവിടെ വേദനയുണ്ട് കേട്ടോ, ഇവിടെ വേദനിക്കുന്നുണ്ട് കേട്ടോ, എനിക്കത് അവിടെ വേദനിക്കുന്നു, ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോവാന്ന് പറയും. എന്താ, അവർക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുണ്ട്, അവർക്ക് ഭഗവാനെ സേവിക്കാനുള്ള താല്പര്യമില്ല അല്ലെ, അവർക്ക് ഒരു ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്. ആലോചിച്ച് കൂട്ടുമ്പോ നമുക്ക് അവർക്ക് സ്വാഭാവികമായിട്ട് അസുഖം വരും. മനസ്സ് നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. മനസ്സ് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സംഭവമാണ്. അതിനെ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് പണി തരും. ഞാനൊരു എക്സാമ്പിൾ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സിന്റെ ആ ഒരു വിഭ്രാന്തി എന്തൊക്കെയാണ് അല്ലെ. ഒരാളിനെ എന്താണ് കൊല ചെയ്യാനായിട്ട് വിരിച്ചു അല്ലെ, ജഡ്ജ് വിരിച്ചു, അപ്പൊ അദ്ദേഹത്തിനെ കൊല്ലാനായിട്ട് കൊണ്ടുവന്നു. അദ്ദേഹം എന്തോ തെറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് പാമ്പ് കടിച്ച് കൊല്ലിപ്പിക്കണം എന്നാണ് വിരിച്ചത്. അപ്പൊ അവിടെ ഒരു പരീക്ഷണം കൂടെ നടക്കുകയാണ്. എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലെ, അവര് ഒരു പാമ്പാട്ടിയെ കൊണ്ടുവന്നു, പാമ്പിനെ കൊണ്ടുവന്ന് ഇയാളെ കാണിച്ചു അല്ലെ. പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുന്ന നല്ല നല്ല സുന്ദര ഒരു മുറുക്കൻ പാമ്പ്, നല്ല വിഷമുള്ള ഒരു പാമ്പ്. പാമ്പിനെ കണ്ടു. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി അല്ലെ, ഇപ്പൊ പാമ്പിനെ കടിക്കും എന്ന് ഞാനിപ്പോ മരിക്കും എന്ന് അദ്ദേഹം. എന്നിട്ട് കണ്ണം കണ്ട് മൂടി വന്നു, കണ്ണ് മൂടിയിട്ട് അയാൾ കിട്ടിയിട്ട് ശരി ഓക്കെ കൊത്തിച്ചോളൂ എന്ന് പറയും. കൊത്തിച്ചോളെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവര് പാമ്പിനെ കൊണ്ട് കുത്തിക്കുന്നില്ല. പിന്നെ എന്താ ചെയ്യുന്ന വെച്ചാല് ഒരു ചെറിയൊരു സൂചി എടുത്ത് ഒരു കുത്തു കൊടുത്തു ഇയാളുടെ കയ്യില്. അപ്പൊ അങ്ങനെയൊക്കെ എന്ത് തോന്നി? ഓ പാമ്പെന്നെ കടിച്ചു, ഞാനിപ്പം മരിക്കും, ഓ ഞാൻ മരിക്കും 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 മരിക്കും, ഞാൻ പാമ്പെന്നെ കടിച്ചു, വിഷമായി വിഷമായി വിഷം വിഷം കയറുന്നുണ്ട്, വിഷം കയറുന്നുണ്ട് വിഷം കയറുന്നുണ്ട്, എനിക്ക് പിടയ്ക്കാൻ വരുന്നു, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ഞാൻ ഇപ്പൊ മരിക്കും. അയാൾ മരിച്ചു, സത്യത്തെ മരിച്ചു അയാൾ. എന്താണ് അയാൾ എന്താ വിചാരിച്ചത്? എന്നെ പാമ്പ് കടിച്ചു, എനിക്ക് വിഷം കയറി, ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചു അല്ലെ. അദ്ദേഹം സ്വാഭാവികമായിട്ട് മരിച്ചു. ആൾക്കാരെ അന്തം വിട്ടുപോയി, ആൾക്കാരെ സൂചി കുത്തിയതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു, പാമ്പ് പോയി, പാമ്പും പാമ്പണി അയാളുടെ പാട്ടിന് പോയി. അവരെ കൊണ്ട് കടിപ്പിച്ചില്ല, ഇയാളെ കാണിച്ചതേ ഉള്ളൂ, പേടിപ്പിച്ചതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ മനസ്സിലായി അദ്ദേഹം വിഷബാധയേറ്റാണ് മരിച്ചത്. ഈ വിഷം എവിടുന്ന് വന്നു? കണ്ടോ, നമ്മുടെ മനസ്സിന്റെ ആ ഒരു വിഭ്രാന്തിയാണ്, ഭയങ്കരമാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. ഈ വിഷം എവിടുന്ന് വന്നു? അയാൾ മനസ്സാലെ ഉണ്ടാക്കിയതാണ്. നമ്മൾ മാനസ പൂജ എന്നൊക്കെ പറയില്ലേ അല്ലേ, ഭഗവാൻ ഇങ്ങനെ അല്ലെ. അവിടെ നമ്മൾ എന്താ പറയാ, ഒരു പുഷ്പം ഉണ്ടെങ്കിൽ നമുക്ക് പുഷ്പം സമർപ്പയാമെന്ന് പറയാം അല്ലെ. നമുക്ക് പുഷ്പം ഇല്ലാച്ചാലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ കാണിക്കും അല്ലെ, ഇങ്ങനെ കാണിച്ചിട്ട് പുഷ്പം സമർപ്പയാമി എന്ന് പറയും. ആ പൂറ്റി ചെയ്യുന്ന കണ്ടിട്ടില്ല അല്ലെ, അമ്പലങ്ങളിലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ല. അതാണ് മാനസ പൂജ എന്ന് പറയുന്നത്. പുഷ്പം എന്റെ അടുത്ത് ഇല്ല, എനിക്ക് വെളിയിൽ പോയി പറിക്കാനുള്ള സമയമില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ ചാലയിൽ പോയി മേടിക്കേണ്ട, അത് ഒരുപാട് ദൂരെയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ അനുമാനിക്കുകയാണ് മാനസ പൂജ. പുഷ്പം സമർപ്പയാമി പറയും. അതുപോലെ അപ്പൊ അത് ഭഗവാനെ അത് സ്വീകരിക്കുന്നത്, നമ്മൾ മനസ്സുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം സ്വീകരിക്കുന്നത്. അങ്ങനെയെങ്കിലും നീ ചെയ്താൽ മതി എന്നാണ് അദ്ദേഹം പറയാം അല്ലെ. ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്രയോ പേരാണ് മാനസിക മാനസ പൂജയെങ്കിലും ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. എന്താണ് ഭഗവാന് എന്താണ് നിവേദ്യം നിവേദിച്ചതും അല്ലെ, മനസ്സുകൊണ്ട് നിവേദിച്ചതും അദ്ദേഹത്തിന്റെ കൈ പൊള്ളിയതൊക്കെ നമുക്ക് നമ്മൾ ആ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കഥകളുണ്ട് അല്ലെ. അതുപോലെയാണ് ഈ ഈ പറമ്പ്. കാര്യം എന്താണ്? ആ മനസ്സ് അദ്ദേഹം കംപ്ലീറ്റ് മനസ്സ് ഇങ്ങനെ എന്താണ് ആ വിഷം കയറി എന്നുള്ള. അപ്പൊ സ്വയം ബോഡിയിൽ വിഷം ഉണ്ടാവുകയും ആ വിഷം ഏറ്റ് അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. നമ്മൾ ബോഡിയുടെ പ്രക്രിയകൾ നോക്കണം, അത്രയും അത്ഭുതകരമാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് അല്ലെ. ആ സമയത്ത് അദ്ദേഹം ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം സുഖമായിട്ട് രക്ഷപ്പെട്ടാണ്. വിഷം കയറില്ല, പാമ്പ് കടിച്ചാൽ എന്ത്, എന്തടിച്ചാൽ എന്തല്ലേ, ഭഗവാനെ അങ്ങാണ് എന്റെ ജന്മം അല്ലെ. സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ, അങ്ങനെയാണ് വിചാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും മരിക്കില്ലായിരുന്നു. കാര്യം എന്താണ്? ആ മനസ്സ് മുഴുവൻ വളരെ ശാന്തമായിരിക്കും അല്ലെ, ഭഗവാനിൽ അർപ്പിച്ചിരിക്കുകയാണ് അല്ലെ. ഭഗവാൻ മാത്രം നമ്മളെ ഇങ്ങനെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് സ്മരിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് മരിക്കാൻ പോകുന്നെങ്കിൽ മരിക്കട്ടെ അല്ലെ, പക്ഷെ എനിക്ക് ഭഗവാനെ കാണാമല്ലോ എന്ന് വിചാരിച്ച് അന്ധകാലേച്ച മാമേകം സ്മരണം മുക്ത കളേവരം എന്നുള്ള നിലയിലാണ് അദ്ദേഹം മരിച്ചിരുന്നെങ്കിൽ, അദ്ദേഹം മരിക്കാൻ റെഡി ആയിരുന്നെങ്കിൽ അദ്ദേഹം മരിക്കില്ലായിരുന്നു അല്ലെ. കാരണം അദ്ദേഹത്തിന് വിഷം വരില്ല, കാരണം ആ മനസ്സാണ് അവിടെ വിഷമാക്കി, അല്ലെങ്കിൽ ശരീരത്തിന്റെ ആ ഒരു പ്രക്രിയ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ ഭഗവാനെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് പറയുന്നത്. സോറി.
ഇനി എന്താണ് അവിടെ അടുത്ത് പറയുന്നത്? മൃത്യു സർവ സർവരക്ഷാഹ മുദ്ദശ്വ ദുഷിയ കീർത്തി എന്താണ്? കീർത്തി ശീർവാർവച നരിണ സ്മൃതി സർവ സംഹാരിയായ മരണവും, വളരെ രസമാണ്, എന്താണ് ഭാവിയുടെ ഉത്ഭവസ്ഥാനവും, സ്ത്രീകളിൽ യശസ് ഭാഗ്യം സുന്ദര ഭാഷണം, ഓർമ്മശക്തി ബുദ്ധി സ്ഥൈര്യം ക്ഷമ എന്താണ് എന്നിവയും ഞാനാണ്. അപ്പൊ ഈ ക്വാളിറ്റി എല്ലാം ആരാണ്? ഭഗവാനാണെന്നാ പറയുന്നത്. അപ്പൊ നല്ല ക്വാളിറ്റികളാണ് ഈ പറഞ്ഞത് അല്ലേ? അതെല്ലാം എന്താണ്? ഞാൻ തന്നെയാണ്. മൃത്യു സർവ ഹരശ്ചാഹം. സർവഹര എന്ന് പറഞ്ഞ എന്താണ്? ഈ ലോകത്ത് മോഷ്ടിക്കുന്ന കള്ളന്മാരുണ്ട്. ഹര എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക അല്ലെ? സർവഹര എന്ന് പറഞ്ഞാൽ എല്ലാം മോഷ്ടിക്കുന്നു. നമുക്ക് ഒരുപാട് കള്ളന്മാരെ കുറിച്ചിട്ട് അറിയാം അല്ലെ? എന്താണ്, ഈ ലോകത്ത് ഒരുപാട് ആൾക്കാര് മോഷ്ടിക്കുന്നവരുണ്ട്. ചില കള്ളന്മാർ പണം മോഷ്ടിക്കും അല്ലെ, ചിലര് തുണി മോഷ്ടിക്കും, ചിലരെ എന്ത് ചെയ്യും, സ്വർണം മോഷ്ടിക്കും. അങ്ങനെ പലതരത്തിലാണ് പലർക്കും മോഷ്ടിക്കാനുള്ള താല്പര്യം അല്ലെ? പക്ഷേ ഒരാള് മോഷ്ടിക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ചാണ്. നമ്മുടെ എന്താണ്, നമ്മുടെ പണവും നമ്മുടെ തുണിയും നമ്മുടെ സ്വർണവും എല്ലാം കൂടെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു കള്ളനുണ്ട്, ആരാന്നറിയോ? മരണം അല്ലെ. പക്ഷെ മരണത്തെ പോലെ ആരും മോഷ്ടിക്കുന്നില്ല. മരണമാണ് ഇതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. മരണം നമ്മുടെ പണം മോഷ്ടിക്കുന്നു, തുണി മോഷ്ടിക്കുന്നു, സ്വർണം മോഷ്ടിക്കുന്നു, പിന്നെയോ നമ്മെ തന്നെ മോഷ്ടിക്കുന്നു, നമ്മളെയും കൂടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ് അല്ലെ. നമ്മെ അപ്പാടെ മോഷ്ടിക്കുന്ന നമ്മുടെ വ്യക്തിത്വം തന്നെ മോഷ്ടിക്കുന്നു. ഇവിടെ ഭഗവാൻ എന്താ പറയുന്നത്? മരണമാണ് ഞാൻ അല്ലെ, ഞാനാണ് ഭയങ്കര കള്ളൻ, സർവകള്ളൻ അല്ലെ, എല്ലാത്തിനെയും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് ഞാനാണ്. അപ്പോ അതാണ് അവിടെ പറയുന്നത് അല്ലെ. അപ്പൊ മരണം എന്ന് പറയുന്നത് എന്താണ്? വലിയ കള്ളനാണ്, എല്ലാം മോഷ്ടിച്ചു നമ്മളിൽ നിന്ന് എല്ലാം തട്ടിയെടുക്കുന്ന ഒരു ഒരു സാധനമാണ് മരണം അല്ലെ. ഉപവസ്ഥ ഭവിഷ്യാദം. എന്നാൽ കൃഷ്ണന്റെ ഐശ്വര്യം ഒരു വശം മാത്രമല്ല, അദ്ദേഹം സംഹാരകൻ മാത്രമല്ല, അദ്ദേഹം സൃഷ്ടാവ് കൂടിയാണ്. ഭഗവാൻ ഭാവി പ്രകടനങ്ങളെ കാലതാമസം വരുത്തുന്ന തത്വം കൂടിയാണ് അല്ലെ. എന്തെങ്കിലും കാലതാമസം വരുത്തുന്നുണ്ടെങ്കിൽ അതിനും ഹേതുവാകുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ വിചാരിക്കുമ്പോഴാണ് അതിനും ഉണ്ടാവുന്നത് അല്ലെ. എന്നാൽ കൃഷ്ണന്റെ ഐശ്വര്യം ഒരു 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 വശം മാത്രമല്ല, അദ്ദേഹം സംഹാരകൻ മാത്രമല്ല, അദ്ദേഹം സൃഷ്ടാവ് കൂടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ, ബ്രഹ്മാവ് സെക്കൻഡറിയാണ്, ആദ്യം സൃഷ്ടിക്കുന്നൊക്കെ ആരാണത്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഉദാഹരണം, ഒരു പുതിയ ജീവിതത്തിന്റെ വരവ്. ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നത് എന്താണ്? ആറാം ഖണ്ഡത്തിൽ ഇത് വിവരിച്ചിരിക്കുന്നു. ചിലപ്പോൾ എന്താണ്, പലർക്കും പല രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടാവും അല്ലെ. ചിലപ്പോ ഭർത്താവിനായിരിക്കും കുഴപ്പം, ചിലപ്പോ അമ്മയ്ക്കായിരിക്കും കുഴപ്പം അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോ ചിലർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ ഡോക്ടർമാർ എന്താണ് പറയുന്നത്? ഇപ്പോൾ എന്താണ്, സന്താനങ്ങൾ ഗർഭം ധരിച്ചിട്ടില്ല, അതിനാൽ നാം ആത്യന്തികമായി ചെയ്യുന്നവരല്ല. ജീവിതം ആണും പെണ്ണും കൂടി ചേർന്ന് മാത്രമല്ല, അതിനെല്ലാം ഉപരി ഈശ്വരാനുഗ്രഹം ഉണ്ടായിരിക്കണം അല്ലെ. ആണും പെണ്ണും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കുട്ടിയെ ഉണ്ടാവും നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് മാത്രം പോരാ, പിന്നെയോ ഭഗവാന്റെ ഒരു 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 എന്താണ് ഒരു 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 അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിലേ നമുക്ക്, അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും കുഞ്ഞുങ്ങൾ ഉണ്ടാവുള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, എന്ന് നമ്മളാരും പറഞ്ഞല്ല, പിന്നെ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നതാണ്. കീർത്തി ശ്രീ വാക്ച നാരിണാം സ്മൃതികളിൽ എന്താണ് മേധാ ധൃതിക്ഷണം. അതിനാൽ ഇവിടെ ഗുണങ്ങളെ എന്താണ് പട്ടിക നൽകിയിരിക്കുന്നു. കീർത്തി, യശസ്, സൗന്ദര്യം, വാക്ക് അല്ലെ, നല്ല സംസാരം, വാക്ക് എന്ന് പറഞ്ഞാൽ നല്ല സംസാരം, നാരിണാം സ്ത്രീകളുടെ ദൃഢമായ സ്മൃതി അല്ലെ, ഇതെല്ലാം സ്ത്രീകളിൽ കാണുന്ന ഒരു പ്രത്യേകതകളാണ്. ആചാര്യന്മാർ പല വിധത്തിൽ ഇത് വിവരിച്ചതാണ്. ആചാര്യന്മാർ ഇതെല്ലാം സ്ത്രീകളുടെ ഗുണങ്ങളായി പറയുന്നു. ഈ ഗുണങ്ങളെല്ലാം സ്ത്രീലിംഗമായി കണക്കാക്കുന്നു അല്ലെ. പല ഗുണങ്ങളും ഉണ്ട്, സ്ത്രീലിംഗ ഗുണങ്ങളുണ്ട് അല്ലെ, പുരുഷലിംഗ ഗുണങ്ങളുണ്ട്. സ്ത്രീകളിൽ ഈ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃഷ്ണനാണ്, ഭഗവാന്റെ പ്രകടഭാവമാണ് അല്ലെ. അപ്പൊ ഈ എന്തൊക്കെയാണ് ഗുണങ്ങൾ ഒന്നും കൂടെ നോക്കാം. നമുക്ക് കീർത്തി അല്ലെ, നമുക്ക് ലോകം മുഴുവൻ കീർത്തിയുണ്ട്, കീർത്തി ഉണ്ടാവും, യശസ് ഉണ്ടാവും അല്ലെ, ഭയങ്കര ഇതുണ്ടാവും. സൗന്ദര്യം അല്ലെ, വാക് ചാതുര്യം, ഇതെല്ലാം ചില ആൾക്കാരൊക്കെ സംസാരിക്കുന്ന കേട്ടിട്ടില്ല, പിന്നെ നമുക്കൊന്നും പറയേണ്ടി വരില്ല, ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ മതി. ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും പറയണ്ട അല്ലെ, അദ്ദേഹം ഇങ്ങനെ, അല്ലെങ്കിൽ ആ സ്ത്രീ ആ മാതാജി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, നമുക്കൊരു ഒരു ഒരു ഇന്റർവൽ തരില്ല നമുക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനായിട്ട് അല്ലെ. വീട്ടിൽ തിരിച്ചു വരുമ്പോ എന്തെങ്കിലും അവരെ കണ്ടോ, എന്തെങ്കിലും പറഞ്ഞോ, വല്ലതും പറയാനായിട്ട് ഒരു ഇന്റർവൽ തന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
അല്ലെ, അതാണ് അത് വാക്ചാതുര്യാണ്. അതും എന്താണ് ഇവിടെ ഭഗവാന്റെ ക്വാളിറ്റി ആയിട്ടാണ് അത് പറയുന്നത്. ചില നാമങ്ങൾ പുരുഷലിംഗവും ചില നാമങ്ങൾ സ്ത്രീലിംഗവുമാണ്. അതിനാൽ നാരി നാമം സ്ത്രീലിംഗ എന്താണ് നാമങ്ങളെ സൂചിപ്പിക്കുന്നു. സ്ത്രീ നാമങ്ങളിൽ എന്താണ് മേൽ പറഞ്ഞവ പ്രത്യേകതയുള്ളവയാണ്. നമ്മളിപ്പോ പറഞ്ഞ കീർത്തി, യശസ്, സൗന്ദര്യം, വാക്ചാതുര്യം അതൊക്കെ. അതിനാൽ കൃഷ്ണന്റെ ഐശ്വര്യം നമുക്ക് കാണാനും കൃഷ്ണനിലേക്ക് നമ്മെ ആകർഷിക്കാനും ഇതുകൊണ്ട് കഴിയും അല്ലെ, ആകർഷിക്കാനും ഇതുകൊണ്ട് കഴിയും. വാക്ചനാരീണാം, വാക് സംസ്കൃത ഭാഷയെ പരാമർശിക്കുന്നു. ഓരോ ചിന്തയും പ്രകടിപ്പിക്കാൻ സംസ്കൃതത്തിന് കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു. അത് മനുഷ്യ മനസ്സിന് എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് ആ ഭാഷയുടെ ഇതാണ് പ്രത്യേകത. അതിനാൽ വാക്കെ സംസ്കൃതം എന്ന് വിളിക്കാറുണ്ട്. ഇപ്പൊ വാക്കെന്ന് പറയുന്നത് സംസ്കൃതമാണ് അല്ലെ. സംസ്കൃതത്തിൽ നമ്മൾ പല എന്താണ് ഭാഷ അല്ല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ വാക്കുകൾ ഇല്ല എന്ന് പറയും അല്ലെ. ചില വാക്ക് ഇപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ അല്ലെ. ചില വാക്കുകൾ എന്തും അതുപോലെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷിൽ വാക്കുകൾ ഇല്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ് ദേവതമാര്, നമ്മൾ ഡെമി ഗോഡ് എന്നാ പറയാം അല്ലെ. ഒരു ഉദാഹരണം പറയാം. കാര്യം എന്താണ്, നമുക്ക് അത് ഇംഗ്ലീഷിലാക്കി ആക്കാനുള്ള ഒരു വാക്ക് ഇംഗ്ലീഷുകാർക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഡെമി ഗോഡ് അതൊന്ന് പകുതി ഗോഡ് എന്നൊക്കെ നമ്മൾ അല്ലെ തെറ്റിദ്ധരിക്കും. പക്ഷെ ആ ഒരു ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡെമി ഗോഡാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട പോയ ഇവിടെ എന്താണ്, ഇതെല്ലാം തന്നെ ഭഗവാൻ തന്നെയാണ്. അപ്പൊ നമ്മളൊക്കെ എന്താ, നമ്മൾ ഒരാളിലെ ഒരു നല്ലൊരു ക്വാളിറ്റിയില് കുറെ ക്വാളിറ്റികളില് നല്ല ക്വാളിറ്റി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ പ്രകട ഭാവമാണ്. ഒരാൾ നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ പ്രകട ഭാവമാണ്. ഭഗവാന്റെ ഐശ്വര്യം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ അവർക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് അല്ലേ. ചിലരൊക്കെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്കിൽ ഉള്ളിലോട് തറച്ചു കയറും അല്ലേ. അത്രയും ഭയങ്കരമായിട്ട് അവർ നമ്മളെ ആകർഷിക്കും. അങ്ങനെയൊക്കെ പറയുമ്പോൾ, അങ്ങനെയൊക്കെ പറയുന്നവരോട് നമുക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമായിരിക്കും, സ്നേഹം തോന്നും. കാര്യം എന്താണ്, അവർ പറഞ്ഞതൊക്കെ നമുക്ക് മനസ്സിലായി. അവർ പറയുമ്പോൾ നമുക്ക് അത് ഉള്ളിലോട്ട് കയറുന്നുണ്ട് അല്ലെ. ഭഗവാൻ അങ്ങ് ഉള്ളിൽ കയറുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലെ. അത് നമ്മളെ നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ട് ഉറച്ചിരിക്കുക എന്നൊക്കെ നമുക്ക് തോന്നുന്നില്ലേ. അതെല്ലാം ഭഗവാന്റെ ഐശ്വര്യമാണ്, അത് ഭഗവാന്റെ പ്രകടഭാവമാണ്. അപ്പോ ഒരാളിൽ കാണുന്ന എല്ലാ നല്ല ക്വാളിറ്റിയും എന്താണ്, ഭഗവാന്റെ പ്രകടഭാവമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് കണ്ടു കഴിഞ്ഞാലും ഭഗവാന്റെ ഒരു 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 പ്രസൻസ് അവിടെ കാണാൻ പറ്റിക്കഴിഞ്ഞാല് നമ്മള് ഭക്തികളായി അല്ലെ, ഭക്തന്മാരായി. അത് വേണം കാണാനായിട്ട്. നമ്മള് ഒരാളില് നല്ലതും ചീത്തയും ഉണ്ട്. അതില് നമ്മൾ നല്ലത് ആ അതിലുള്ള അദ്ദേഹത്തിന്റെ നന്മ മാത്രം കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാല് നമുക്ക് ശ്രമിക്കണം. ആ ശ്രമിച്ചു കഴിഞ്ഞാല് നമുക്ക് അദ്ദേഹത്തിനോട് കൂടുതൽ സ്നേഹിക്കാൻ സ്നേഹം തോന്നും. നമുക്ക് അദ്ദേഹത്തിനോട് വിരോധം തോന്നില്ല. നമ്മൾ ഒരാളോട് വിരോധം തോന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സ്വയം നശിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ രക്തം മുഴുവൻ കറുറാവും അല്ലെ. ആർക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നുമ്പോൾ, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു വിരോധം തോന്നുമ്പോൾ അല്ലെ, അദ്ദേഹത്തിനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സ് മാറും, മനസ്സ് ചഞ്ചലമാകും അല്ലെ. അപ്പൊ ആ സ്നേഹവും വാത്സല്യവും ഒക്കെ പോകും അല്ലെ. നമ്മൾ ഇത്രയും കാലം എന്താണ് ഹരികൃഷ്ണ മഹാമന്ത്രം പറഞ്ഞുകൊണ്ടിരുന്ന എഫക്റ്റ് ഒക്കെ പോകും അല്ലെ. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, എന്താണ് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരിൽ എല്ലാവരിലും കുറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് മാത്രം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അത് മാത്രം കണ്ടുപിടിച്ച് അതിനെ മാത്രം നമ്മൾ പുകഴ്ത്തുമ്പോൾ വി ഷുഡ് ഗ്ലോറിഫൈ ദം. അപ്പോ നമുക്ക് ആ കുറച്ച് എന്താണ് മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ അത് മറക്കാനുള്ള ഒരു ശക്തി ഭഗവാൻ തരും. അല്ലെങ്കിൽ ഭഗവാൻ നോക്കും, നമ്മുടെ മനസ്സ് നോക്കും അല്ലെ. ആ ഇവൻ അതിലുള്ള നന്മ മാത്രമല്ലേ കാണുന്നുള്ളൂ, വെരി ഗുഡ്. അപ്പൊ അവന് കുറച്ചുകൂടി സമാധാനം കൊടുക്കുക, സന്തോഷം കൊടുക്കാന്ന് ഭഗവാന് തന്നെ തോന്നും, ഉള്ളിലിരുന്ന് തോന്നും അല്ലെ. അപ്പൊ അതാണ് വേണ്ടത്. നമ്മള് നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ, ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് അദ്ദേഹത്തിന് ഗ്ലോറിഫൈ ചെയ്യും. ആ വളരെ നന്നായിരിക്കണം പ്രഭുജി, ആ അല്ലെങ്കിൽ ബാലാജി നന്നായിരിക്കണം ആ എന്നൊക്കെ പറഞ്ഞ് അല്ലെ ആ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ വേണം നമ്മൾ ഒരു 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 ഭക്തനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറ്റും, നമ്മുടെ മനസ്സും എന്താണ് ശുദ്ധമാവും. ഒരു ഒരു പറച്ചിലുണ്ട്, ഒരു ചൊല്ലുണ്ട്, അതായത് എന്താണ്, നമ്മൾ ആരെങ്കിലും കുറ്റം കണ്ടുപിടിക്കുകയാണെങ്കിൽ, നമ്മൾ ആരെങ്കിലും കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭാവിയിൽ പിൽക്കാലത്ത് ആ കുറ്റങ്ങളെല്ലാം നമ്മളിൽ വന്ന് ചേരുമെന്ന് പറയാം. കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണ്. അപ്പോ അപ്പൊ എന്തിനാ ഇത് ആവശ്യമില്ലാത്തൊക്കെ വലിച്ചു വയ്ക്കുന്നത്? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എല്ലാരിലും ഉള്ള നന്മ മാത്രം എല്ലാരിലും ഉള്ള നന്മ മാത്രം പറയുമ്പോൾ അത് നമുക്ക് വന്നു ചേരില്ലേ, ഭവിക്കില്ലേ? അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നന്മ മാത്രം ഉണ്ടാവും.
നമ്മളും പിന്നെ ആ സ്വഭാവത്തിലേക്ക് മാറും അല്ലേ. നമുക്ക് ഒരു ഒരു പക്ഷേ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അല്ലെ, നമുക്ക് നമുക്കും എല്ലാ മനുഷ്യരിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. ആ കുറവുകളൊക്കെ മാറ്റിയിട്ട് അല്ലെ, ആ കുറ്റങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല കാര്യങ്ങൾ മാത്രം നമ്മളിൽ വന്ന് ഭവിക്കും. അപ്പൊ അതല്ലേ നല്ലത്? ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യണം? അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ, ഓരോരുത്തരിലെയും നന്മ മാത്രം പറയാൻ ശ്രമിക്കുക. ശ്രമിക്കുമ്പോൾ നമുക്ക് ആ നന്മകളൊക്കെ വന്ന് ചേരും, വന്ന് ഭവിക്കും. ഹരി കൃഷ്ണ. ഹരേ കൃഷ്ണ പൂജി. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ മാത്രമേ ഉള്ളൂ ഇന്നിവിടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധ പ്രഭു. ഹരേ കൃഷ്ണ. അല്ല പ്രഭു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് ഹരേ കൃഷ്ണൻ, ഞങ്ങളെല്ലാം ഉണ്ട്. സൗണ്ട് ഒന്നും കേൾക്കാത്തുണ്ടായിരുന്നു, സോറി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അവിടെ എന്തെങ്കിലും സംശയമോ അല്ല ചോദിച്ചാലുണ്ടെങ്കിൽ പ്രഭുവിന്റെ അടുത്ത് ചോദിക്കാം, 10 മിനിറ്റ് സമയമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും വായിച്ചിട്ടുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ ഈ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും മനസ്സിലായതിന് അർത്ഥം ഒരുപാട് നല്ല ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പാണിത്. അവർക്ക് അങ്ങനെ സംശയമൊന്നും വരാൻ വഴിയില്ല. ഈ രാവിലെ ഇത്രയും രാവിലെയൊക്കെ എണീറ്റ് വന്നിട്ട് ഈ ഗ്രൂപ്പിൽ ചേരുക എന്ന് പറയുന്നത് തന്നെ എത്രയോ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. ഈ ലോകത്ത് എത്ര പേർക്കാണ് അത് സാധ്യമാവുന്നത് അല്ലെ, അതിനുള്ള മനസ്സുണ്ടാവുന്നത്. ആ മനസ്സിന് ഉടമയാവണമെന്നുള്ളതിൽ തന്നെ അവർ ഒരുപാട് വലിയ സാത്വികരാണെന്ന് അർത്ഥം. ചില്ലറക്കാരല്ല നമ്മൾ ആരും, നിങ്ങൾ ഈ ഗ്രൂപ്പിലുള്ളവർ ആരും ചില്ലറക്കാരല്ല. ദേർ ഇൻ എ ഹൈ, ഇൻ എ വെരി ഹൈ പ്ലാറ്റ്ഫോം കമ്പാരിറ്റബിൾ ടു കമ്പയറിംഗ് ടു ദി അദർ പീപ്പിൾ. മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു വളരെ ഉയർന്ന സ്ഥാനത്താണ് നിൽക്കുക. നിങ്ങൾ ഭഗവാനോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഭഗവാൻ അത് അനുസരിക്കും, ഭഗവാൻ അത് കേൾക്കും, ഭഗവാൻ അത് സാധിച്ചു തരും. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ മനസ്സ് വിചാരിച്ചാൽ മതി, നമ്മൾ പറയുന്നതെല്ലാം സത്യമാവുകയും ചെയ്യും. കാര്യം നമ്മൾ നാമം പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻസ് വരികയാണ്. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല, ഒരാളോട് വിരോധം തോന്നിയിട്ട് പറയാൻ പാടില്ല. പക്ഷെ നന്മ നിറഞ്ഞ ആ മനസ്സുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് സാധ്യമാവും. കാര്യം എന്താണ്? അത് ഭഗവാൻ സാധിച്ചു കൊടുക്കും, സാധിപ്പിക്കും. കാര്യം എൻ്റെ ഭക്തൻ പറഞ്ഞതാണ്, എൻ്റെ മകൻ പറഞ്ഞതാണ്, എൻ്റെ മകൾ പറഞ്ഞതാണ്, അതുകൊണ്ട് അത് സാധിച്ചു കൊടുക്കണം എന്ന് പറയും. മനസ്സിലെ? അപ്പോ അതാണ് ഞാൻ പറയുന്നത്. എന്താണ് നിങ്ങളൊക്കെ എന്ത് സംസാരിച്ചു കഴിഞ്ഞാൽ, എന്ത് സംഭവം പറഞ്ഞു കഴിഞ്ഞാലും അത് സത്യമായി മാറും. അത്രയും ഉയർന്ന ലെവലിലാണ് ഇവിടെ ഉള്ള എല്ലാവരും, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഇത്രയും വലിയൊരു ഗ്ലോറിഫിക്കേഷൻ പ്രഭുവിന്റെ കേൾക്കാൻ ഭയങ്കര സന്തോഷം. ഹരേ കൃഷ്ണ. ഇനിയെങ്കിലും ആർക്കെങ്കിലും പറയാം പ്രഭു പറഞ്ഞതിനകത്തുള്ള കാര്യം? എല്ലാരും കേട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളെല്ലാരും ആ തലത്തിലാണെന്ന് പ്രഭു പറഞ്ഞിട്ട് കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞൂടെ? ആരും ഇല്ലേ പ്രഭു? എന്തോ എല്ലാരും ഗ്ലോറിഫിക്കേഷൻ കിട്ടും, കൊളുത്തരിച്ചിരിക്കുകയാണ്. അത്രയൊന്നും ആയില്ല പ്രഭു, എന്നാലും നമുക്ക് ആ ജപിക്കണം എന്നുള്ളത് ടെൻഡൻസിയുണ്ട്. രാവിലെ എഴുന്നേക്കണം. ഓ 4 മണി 3:30 ആകുമ്പോ എഴുന്നേറ്റിലെ ഒരു വെപ്രാണ്, അയ്യോ ഉറങ്ങിപ്പോയ. അതുണ്ട്, അതുകൊണ്ട് പ്രഭു പറഞ്ഞ അത്രയൊന്നും ആയില്ല എങ്കിലും ഇതുണ്ട്, എഴുന്നേക്കണം എഴുന്നേക്കണം, എത്ര വയ്യാങ്കിലും 3:30 ആകുമ്പോ എഴുന്നേക്കണം എന്നൊരു തോന്നുന്നുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. ആനയ്ക്ക് ഒരിക്കലും ആനയുടെ വലുപ്പം അറിയത്തില്ല പ്രഭു. ദിവസം മുടങ്ങാതെ വരുന്ന മാതാജിയാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് അവർക്ക് പറയാനുള്ളത്, ഞാൻ പോലും എനിക്കുപോലും എന്റെ സാഹചര്യങ്ങൾ കാരണം കൂടി ലേറ്റായി വരാറുണ്ട്. ചില സാഹചര്യങ്ങൾ വരാതിരുന്നിട്ടുണ്ടോ വയ്യാത്ത സമയത്തൊക്കെ? ആ കണക്ക് ഇവരൊക്കെ പിന്നെ കുതിരം ഇങ്ങനെയുള്ള കുറച്ച് ഡിവോട്ടീസ് നമുക്ക് ഉണ്ട്. അവര് രാവിലെ മസ്റ്റായിട്ട് ഈ 3:30 സമയത്ത് സൂം മീറ്റിംഗ് ഓൺ ആയിരിക്കും. ഇവരാണ് ആദ്യം വന്ന് സൂം മീറ്റിംഗ് ആരെ വിളിച്ച് നടക്കുന്നത് തന്നെ. ഹരേ കൃഷ്ണ. ആദികർത്താ പ്രഭു വന്നിരുന്നു, അപ്പൊ വൃന്ദാവനത്തിൽ നിന്നായിരിക്കും.
അതെ അതെ നേരത്തെ വൃന്ദാവനത്തിയോ? അല്ല നാളെ ഇന്ന് തിരിക്കത്തേ ഉള്ളൂ എന്ന് തോന്നുന്നു പ്രഭു. അവിടുന്ന് ജോയിൻ ചെയ്ത രാവിലെ അവിടെ നിന്ന് ജോയിൻ ചെയ്ത. ഓക്കെ ഹരേ കൃഷ്ണ. ദിവ്യ മാതാജി എന്ത് പറയാൻ വന്നല്ലോ മൈക്ക് ഓൺ ആക്കിയായിരുന്നു. ഹരേ കൃഷ്ണ. ദിവ്യ അനിൽ മാതാജി എന്തോ നേരത്തെ പറയാം മൈക്ക് ഓൺ ആക്കിയായിരുന്നു കളമാതാജിയുടെ കൂടെ. ശരി ഓക്കെ, ഇനിയിപ്പോ ആർക്കും സംശയം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അല്ലെ പ്രഭു. ഓക്കെ, എല്ലാവരും വരിക പ്രഭുജിക്കും പ്രഭുജിയുടെ ഫാമിലിക്കും വേണ്ടിട്ട് ഒരു മൂന്ന് പ്രാവശ്യം എല്ലാവരും ഹരേ കൃഷ്ണ പറയാൻ വരിക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ൂപേച്ഛാചാര്യശീലാചാര്യ